أعوذ الشيطان الرجيم بسم الله الرحمن الرحيم بسم الله والحمد لله وحده الذي نصر عبده وأيد جنده ونصلي ونسلم على من لا نبي بعده وعلى آله وأصحابه وأتباعه الذين قاموا بالدين بعده أما بعد إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل إن كنتم تحبون الله فاتبعوني يحببكم الله صدق الله مولانا العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين ഏറെ ബഹുമാന്യരും ആദരണീയരുമായ ദഅവാ സെന്ററിന്റെ അധ്യക്ഷൻ ആക്ടീവ് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട സുലൈമാൻ ഹാജി, ജനറൽ സെക്രട്ടറി അബ്ദുള്ള സാഹിബ് ചെല്ലരി, ദഅവാ സെന്ററിന്റെ നേതാക്കളായ ബഹുമാനപ്പെട്ട റസാഖ് ഖുൽഫി സാഹിബ്, മലപ്പുറം ജില്ലാ എസ് കെ എസ് എസ് എഫിന്റെ ട്രഷറർ ബഹുമാനപ്പെട്ട ദിലീപ് മാഷ്, എസ് കെ എസ് എസ് എഫിന്റെ ഷാർജ, മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറി ബഹുമാനപ്പെട്ട റാഫി ഉസ്താദ്, ഇവിടെ ഒരുമിച്ച് കൂടിയ മറ്റു വിശിഷ്ട വ്യക്തിത്വങ്ങളെ, മുഅ്മിനീങ്ങളെ, സാധാരണ നടത്തി വരാറുള്ള ഖത്മുൽ ഖുർആന്റെ പാരായണവും ദുആയുമൊക്കെ കഴിഞ്ഞ് മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് കാലങ്ങളായി മുസ്ലിം ഉമ്മത്ത് നടത്തിവരുന്ന പരിശുദ്ധ റബീഉൽ അവ്വൽ അതുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളും സന്തോഷ പ്രകടനങ്ങളുടെയും ഒക്കെ തുടക്കമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഖുദ്സിയായ ഹദീസിൽ പറയുന്നുണ്ട്, അള്ളാഹു പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതാണ് ഖുദ്സിയായ ഹദീസ്. കുന്തു കൻസൻ മഖ്ഫിയ, അള്ളാഹു പറയുകയാണ്, ഫഅഹ്ബബ്തു അൻ ഉഹറഫ, ഞാനൊരു ഒളിഞ്ഞുകിടക്കുന്ന നിധിയായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിക്കുകയാണ് അള്ളാഹുവിനെ കുറിച്ച്. ഫഅഹ്ബബ്തു അൻ ഉഹറഫ, അപ്പൊ ഞാനൊന്ന് അറിയപ്പെടാൻ ആഗ്രഹിച്ചു എന്നാണ് അള്ളാഹു പറയുന്നത്. കൻസൻ മഖ്ഫിയ, ഒളിഞ്ഞുകിടക്കുന്ന നിധി എന്നാണ്.
سلام اصبر تخذ گنجینے یہ اسرار یزدانتا അള്ളാഹുവിന്റെ രഹസ്യങ്ങളുടെ സർവരഹസ്യങ്ങളുടെയും കലവറയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ രഹസ്യങ്ങളുടെ കലവറയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹു വന്ന അതി ബൃഹത്തായ രഹസ്യത്തെ കുറിച്ച് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. അപ്പോ അള്ളാഹുവല്ലാത്ത ഒന്നുമില്ലാത്ത ഒരവസ്ഥയെ കുറിച്ചാണ് അള്ളാഹു പറയുന്നത്. ഈ അണ്ടകടാഹങ്ങളില്ല, ഭൂമിയില്ല, ആകാശമില്ല, ഈ കാണുന്ന ഗ്രഹങ്ങളൊന്നുമില്ല, ഉപഗ്രഹങ്ങളില്ല, ജിന്നവർഗമോ മലക്കുകളോ പക്ഷിമൃഗാദികളോ ഇഴജന്തുക്കളോ ഒന്നുമില്ലാത്ത ഒരവസ്ഥ, അള്ളാഹു മാത്രമുള്ള ഒരവസ്ഥ. ഈ ലോകത്ത് അള്ളാഹു മാത്രം എന്ന് പോലും നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ലോകം എന്ന് പറയുന്ന ഒന്നുപോലും സൃഷ്ടിക്കപ്പെടാത്ത ഒരവസ്ഥ. അപ്പൊ അല്ലാഹു പറയുകയാണ്, ഫഅഹബബ്തു അൻ ഉറഫ, ഞാൻ ഒന്ന് അറിയപ്പെടാൻ ആഗ്രഹിച്ചു. അല്ലാഹുവിനെ അറിയപ്പെടാൻ ആഗ്രഹമുണ്ടായപ്പോഴാണ് ഈ പ്രപഞ്ചത്തെ അല്ലാഹു സൃഷ്ടിച്ചത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. അങ്ങനെ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്ന സന്ദർഭത്തിൽ ആദ്യമായി സൃഷ്ടിച്ചത് എന്തായിരുന്നു എന്നതിനെ കുറിച്ച് മഹാന്മാരായ പണ്ഡിതന്മാർ വലിയ ഗവേഷണങ്ങൾ തന്നെ നടത്തിയിട്ടുണ്ട്. ഒരു വംശം എന്ന അടിസ്ഥാനത്തിൽ മനുഷ്യരേകദേശം അവസാന കാലഘട്ടത്തിലാണ് ഈ ഭൂമിയിലേക്ക് കടന്നു വരുന്നത്. അതിനു മുമ്പ് മലക്കുകളുണ്ടായിരുന്നു, അതിനു മുമ്പ് ജിന്നുകളുണ്ടായിരുന്നു ലോകത്ത്, അതിനു മുമ്പ് മറ്റനേകം സൃഷ്ടിജാലങ്ങൾ ഉണ്ടായിരുന്നു ഈ ലോകത്ത്. സ്വർഗമുണ്ടായിരുന്നു, നരകമുണ്ടായിരുന്നു, പ്രപഞ്ചമുണ്ടായിരുന്നു, ഭൂമിയുണ്ടായിരുന്നു, ആകാശങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഇവയൊക്കെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി സൃഷ്ടിച്ചത് ഒരു പ്രകാശമാണ് എന്നാണ് മഹാന്മാർ രേഖപ്പെടുത്തുന്നത്. അള്ളാഹുവിനെ കുറിച്ച് പറയുന്ന പല സന്ദർഭങ്ങളിലും അള്ളാഹു പ്രകാശത്തെ കുറിച്ച് പറയുന്നത് കാണാൻ കഴിയും. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനെ കാണുവാൻ വേണ്ടി അള്ളാഹുവിനോട് ആവശ്യപ്പെട്ട ഒരു സംഭവം ഖുർആനിൽ പറയുന്നത് കാണാം. മൂസാ നബി അലൈഹി സ്വലാമിനോട് പർവ്വതത്തിലേക്ക് നോക്കാൻ ആവശ്യപ്പെട്ടു. അള്ളാഹു പർവ്വതത്തിലേക്ക് നോക്കി നിന്നപ്പോൾ ഒരു പ്രകാശമാണ് അദ്ദേഹം കണ്ടത് എന്ന് പറയപ്പെടുന്നു. അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല, പർവ്വതം തകിട് പൊടിയായി, അദ്ദേഹം ബോധമറ്റു വീണു. പരിശുദ്ധ ഖുർആൻ വേറെ പലയിടങ്ങളിലും ഇതുപോലെ അള്ളാഹുവിനെ വിശേഷിപ്പിക്കുന്ന സമയത്ത് പ്രകാശത്തിന്റെ വലിയ പ്രാധാന്യങ്ങൾ കൊടുക്കുന്നത് കാണാൻ കഴിയും. ഏതാണ് ഈ പ്രകാശം? ആ പ്രകാശമായിരുന്നു ആദ്യമായി സൃഷ്ടിക്കപ്പെട്ടത് എന്നും ആ പ്രകാശം അള്ളാഹുവിന്റെ പ്രവാചകൻ എന്ന ആ പ്രവാചകന്റെ പ്രകാശമായിരുന്നു എന്നാണ് മഹാന്മാർ രേഖപ്പെടുത്തുന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇന്ന് ലോകത്ത് പറയുമ്പോൾ ആളുകൾക്ക് ഉൾക്കൊള്ളാൻ ചെറിയ പ്രയാസങ്ങളുണ്ട്. ആദ്യമായി അള്ളാഹു സൃഷ്ടിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകാശമായിരുന്നു. മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു പ്രകാശമായിരുന്നു. ആ നൂറാനീയത്തിൽ നിന്ന് ബശരീയത്തിലേക്ക്, മനുഷ്യന്റെ സ്വഭാവത്തിലേക്ക് അള്ളാഹു പ്രവാചകരെ മാറ്റിക്കൊണ്ടുവന്ന് ഈ ഭൂമിയിൽ അവതരിപ്പിച്ചത് ക്രിസ്താബ്ദം 571 നമ്മളൊക്കെ പറയുന്ന പോലെ ഒരു റബീഉൽ അവ്വൽ 12 ഈ ഭൂമിയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത്. പക്ഷേ ഒരു പ്രകാശമായിട്ട് ഈ ലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ ഉണ്ടായിരുന്നു. ആ പ്രകാശങ്ങളെ ആദിമ മനുഷ്യനായിരുന്ന ആദൻ നബി അലൈഹിസ്സലാമിലേക്ക് അല്ലാഹു സന്നിവേശിപ്പിച്ചുവെന്നും അങ്ങനെ ഓരോ പിതാക്കന്മാരിലൂടെ അത് തലമുറകൾ കൈമാറി വന്നാണ് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ബഷരിയത്തിന്റെ രൂപത്തിൽ, മനുഷ്യന്റെ രൂപത്തിൽ ഈ ഭൂമിയിലേക്ക് അവതരിച്ച പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഞാൻ നേരത്തെ ഇവിടെ നടന്ന മിഅ്റാജുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ്സിൽ ഈ വിഷയ സംബന്ധമായ ചില സൂചനകൾ പറഞ്ഞിരുന്നു. എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശങ്ങൾ താണ്ടി എത്രയോ പ്രകാശ വർഷങ്ങൾക്കപ്പുറത്ത്
അള്ളാഹുവിനെ പോയി കണ്ട് സംസാരിച്ച് തിരിച്ചു വന്നപ്പോഴും പ്രവാചകൻ സെക്കൻഡുകൾ, ഒരു സെക്കൻഡിന്റെ എത്രയോ അംശങ്ങളിൽ ഒന്നുപയോഗിച്ചുകൊണ്ട് പ്രവാചക തിരുമേനിക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞത് എങ്ങനെയാണ്? ഈ സമം MC² എന്ന ഐൻസ്റ്റീന്റെ റിലേറ്റിവിറ്റി തിയറിയുമായി ബന്ധപ്പെട്ട ഗവേഷണങ്ങളിൽ വ്യക്തമായി പറയുന്ന ഒരു കാര്യമാണ്, മനുഷ്യന് പ്രകാശവേഗത്തിലോ അതിൻ്റെക്കാൾ വേഗത്തിലോ സഞ്ചരിക്കാൻ സാധിച്ചാൽ സമയത്തിന്റെ എല്ലാ ലിമിറ്റേഷൻസിനെയും മറികടക്കാൻ കഴിയുമെന്നത്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രകാശമായിരുന്നു. അങ്ങോട്ട് സഞ്ചരിക്കാൻ അല്ലാഹു ഒരുക്കി നിർത്തിയത് ബുറാഖ് എന്ന് പറയുന്ന പ്രകാശങ്ങൾ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഒരു ജീവിയായിരുന്നു. അങ്ങോട്ട് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആനയിച്ചു കൊണ്ടുപോയത് പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം ആയിരുന്നു. അപ്പോൾ എല്ലാം ഒരു പ്രകാശമയമായിട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രകാശത്തിന്റെയും ബശരിയത്തിന്റെയും സങ്കരമാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ബശരിയത്തുമുണ്ട്, നൂറാനിയത്തുമുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാം തനി പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതാണ്. ബുറാഖ് എന്ന് പറയുന്നത് ബർഖിന്റെ ജമാണ്. ബർഖ് എന്ന് പറഞ്ഞാൽ ഇടിമിന്നൽ എന്നാണ്, പ്രകാശമാണത്. അപ്പോൾ നിരവധി പ്രകാശങ്ങൾ കൊണ്ടാണ്, ജം എന്ന് പറഞ്ഞാൽ പ്ലൂറലാണ്, നിരവധി പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതാണ് ബുറാഖ് എന്ന് പറയുന്ന വാഹനം. നാറും നൂറും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. നാറ് എന്ന് പറഞ്ഞാൽ നൂറുണ്ടായിട്ടും ഉണ്ടാകും, ഇല്ലാതെ ഉണ്ടാകും. നാറ് ഇസ്ലാമിൽ പിശാചിനെയും ജിന്നുകളെയും ഒക്കെ സൃഷ്ടിക്കാൻ അള്ളാഹു ഉപയോഗിച്ചു എന്നാണ് പറയുന്നത്. നൂറ് പ്രവാചകൻ സൃഷ്ടിക്കപ്പെട്ടത് അള്ളാഹുവിനെ വിശേഷിപ്പിക്കുന്ന സമയത്ത് നൂറ് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. നബിയെ കുറിച്ച് പറയുന്നിടത്ത് നൂറ് എന്ന് പറയുന്നുണ്ട്, സിറാജ് എന്ന് പറയുന്നുണ്ട്, പ്രകാശം പൊഴിക്കുന്ന വിളക്ക് എന്ന് പറയുന്നുണ്ട്. ഈ പ്രകാശമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു അസ്തിത്വം എന്ന് പറയുന്നത് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു നേരത്തെ സൃഷ്ടിച്ചു. ആ പ്രവാചകനെ എല്ലാ കാലഘട്ടങ്ങളിലെയും പ്രവാചകന്മാർ തവസ്സുലാക്കിയിട്ട് ദുആ ചെയ്തിട്ടുണ്ട് എന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആദ നബി അലൈഹിസ്സലാം തന്റെ മകനായ ഷീസ അലൈഹിസ്സലാമിനോട് പറയുന്നുണ്ട് വസീയത്തിന്റെ സമയത്ത്, മോനെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് വന്നാൽ നീ ദുആ ചെയ്യുമ്പോൾ അഷ്റഫുൽ ഖൽഖ്, ഖൽഖ് എന്ന് പറഞ്ഞാൽ അല്ലാഹു അല്ലാത്തതെല്ലാം, അല്ലാഹു അല്ലാത്തതെല്ലാം എന്ന് പറഞ്ഞാൽ മനുഷ്യർ മാത്രമല്ല, അഫ്ദലുൽ ഖൽഖ് എന്ന് പറഞ്ഞാൽ ജീവനുള്ളതും അല്ലാത്തതുമായ ലോകത്തുള്ള സർവ വസ്തുക്കൾ. ചില കാര്യങ്ങൾക്ക് ജീവനുണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കപ്പെടാൻ പോലും സാധ്യമാകാത്ത കുറെ വസ്തുക്കൾ ഈ ഭൂമിയിലുണ്ട്. കുറെ കാര്യങ്ങളുണ്ട്, സമയം. അല്ലാഹുവല്ലാത്ത സർവ വസ്തുക്കളും, മാസിവൽ ബാരി, അല്ലാഹുവല്ലാത്ത എല്ലാം എന്നാണ് ആലമിന്റെ മഹാന്മാർ നിർവചനം കൊടുക്കാറുള്ളത്. അല്ല ആലമു മാസിവൽ ബാരി, ബാരി എന്ന് പറഞ്ഞാൽ അല്ലാഹു, അല്ലാഹു അല്ലാത്തതൊക്കെ അതാണ് ആലമ്. ആ ആലമിൽ ഏറ്റവും അഫ്ദലായ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പദവിയും മഹത്വവും ആദ നബി അലൈഹിസ്സലാമിന് അറിയാം. ആദ നബി മകനോട് പറഞ്ഞു കൊടുക്കുകയാണ്, സ്വർഗത്തിലുള്ള എല്ലാ വൃക്ഷങ്ങളുടെയും ഇലകളിൽ മുഹമ്മദ് എന്ന നാമം ഉല്ലേഖനം ചെയ്യപ്പെട്ടത് സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് ദുആ ചെയ്യുമ്പോഴും നീ ഈ പ്രവാചകനെ മുൻനിർത്തി, അഫ്ദലുൽ ഖൽഖിനെ മുൻനിർത്തി ദുആ ചെയ്യ്. അല്ലാഹുവിനോട് ചോദിക്കൂ, എങ്കിൽ അല്ലാഹു ഇജാബത്ത് നൽകും. മഹാന്മാരായ ഒരുപാട് പ്രവാചകന്മാരുടെ ജീവചരിത്രം പരിശുദ്ധ ഖുർആനിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ കാലഘട്ടങ്ങളിലും ഈ പറയപ്പെടുന്ന പ്രവാചകന്മാർക്ക് പല രീതിയിലുള്ള സഹായങ്ങൾ കൊടുത്തു എന്നാണ് മഹാന്മാർ രേഖപ്പെടുത്തുന്നത്. ചില കാര്യങ്ങളൊക്കെ പരിശുദ്ധ ഖുർആനിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടാകില്ല എന്ന് കരുതി അതൊന്നും ഇല്ല എന്നല്ല അർത്ഥം. ബഹുമാനപ്പെട്ട സയ്യിദ് ജിഫ്രി മുത്തുക്കോയത്തങ്ങള് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞ വിഷയങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും.
പരിശുദ്ധ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായ നിയമങ്ങൾ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുകയാണ്. ആ അടിസ്ഥാനപരമായ നിയമങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് അടിസ്ഥാന നിയമങ്ങൾക്ക് വിരുദ്ധമാകാത്ത എന്ത് കാര്യങ്ങളെയും അവരുടെ ബുദ്ധി ഉപയോഗിച്ച്, അവർക്ക് അല്ലാഹു കൊടുക്കുന്ന ആത്മജ്ഞാനം ഉപയോഗിച്ച് കണ്ടെത്തുക എന്നതാണ് മദ്ഹബിന്റെ ഇമാമുകളും അവർക്ക് ശേഷം വന്ന മഹാരഥന്മാരായ അല്ലാഹുവിന്റെ ഔലിയാക്കളും ആത്മജ്ഞാനികളും ഒക്കെ നമ്മെ പഠിപ്പിച്ചത്. ഇത് ഇസ്ലാമാണ്. എല്ലാ കാര്യവും എല്ലാവരോടും പറഞ്ഞു കൊടുക്കാത്ത എന്താ എന്ന്, എന്താ റസൂലുള്ളാഹി നേരിട്ട് പറഞ്ഞുകൊണ്ടിരുന്നോ? എന്താ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പരസ്യമായിട്ട് അങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരുന്നോ എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില ഇൽമുകളെ രഹസ്യമായിട്ട് സൂക്ഷിച്ചിരുന്നു എന്ന് ഹദീസുകളിൽ കാണാൻ കഴിയും. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, ഏറ്റവും പ്രസിദ്ധനായ ഒരു സഹാബി വര്യൻ, ഒരുപാട് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തയാളാണ്. ആ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ കയ്യിൽ രണ്ട് ചാക്ക് ഇൽമുണ്ട്, അതിൽ ഒരു ചാക്ക് ഞാൻ തുറന്നിട്ടുള്ളൂ, രണ്ടാമത്തെ ചാക്ക് ഞാൻ തുറന്നാൽ ആളുകളൊക്കെ കൂടി എന്നെ വളഞ്ഞിട്ട് തല്ലി കൊല്ലും, അതുകൊണ്ട് ഞാനത് പറഞ്ഞു കൊടുക്കുന്നില്ല. പക്ഷേ തലമുറകളിലേക്ക് കൈമാറിയിട്ട് ഈ ആത്മജ്ഞാനങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകന്മാരുടെയും ഔലിയാക്കളുടെയും ആ ജ്ഞാനങ്ങളെ മഹാന്മാർ പറന്ന് പകർന്ന് പകർന്നു കൊടുത്തിട്ടുണ്ട്. അതങ്ങനെ അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് മാത്രമേ നൽകൂ എന്ന് റൂഹുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തുന്ന സമയത്ത് ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗായിൽ മഹാനായ ഷാ വലിയുല്ലാഹി ദഹ്ലവി രേഖപ്പെടുത്തുന്നുണ്ട്. അത് ആത്മജ്ഞാനികൾക്ക് നൽകപ്പെടുന്ന അറിവാണ്. അങ്ങനെ ആത്മജ്ഞാനികൾക്ക് അള്ളാഹു കൊടുക്കുന്ന അറിവ് പരിശുദ്ധ ഇസ്ലാമിൽ തെളിവല്ല എന്ന് പറയണമെങ്കിൽ അത് അള്ളാഹുവിന്റെ പ്രവാചകനോ അല്ലെങ്കിൽ മദ്ഹബിന്റെ ഇമാമുകളോ അല്ലെങ്കിൽ സഹാബത്തോ താബിഈങ്ങളോ താബിഈങ്ങളോ നമ്മെ പഠിപ്പിക്കണം. അവരും സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വം വളരെ ഉന്നതമായിരുന്നുവെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താനാണ് ഞാൻ ഈ ആമുഖമായി ഇത്രയും കാര്യങ്ങൾ സൂചിപ്പിച്ചത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്ത് ഏറെ ചർച്ച ചെയ്യപ്പെടുകയും ഏറെ വിമർശിക്കപ്പെടുകയും ചെയ്ത ഒരു മഹാവ്യക്തിത്വമാണ്. പക്ഷെ എങ്ങനെയൊക്കെ വിമർശിക്കപ്പെട്ടോ അപ്പോഴൊക്കെ പ്രവാചകനെ കുറിച്ച് കൂടുതൽ പഠനങ്ങൾ ഉണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് കൂടുതൽ കൂടുതൽ പുസ്തകങ്ങൾ എഴുതപ്പെട്ടു. പ്രവാചകന്റെ മാധ്യമങ്ങളിലേക്ക് കൂടുതൽ ആളുകൾ ആകൃഷ്ടരാകുന്നു. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകത. ബഹുമാനപ്പെട്ട ഇമാം മുഹമ്മദ് അലവി മാലിക്കി മക്കി മദീന മുനവ്വറയിലെ വളരെ പ്രസിദ്ധനായ ഒരു പണ്ഡിതനായിരുന്നു. അദ്ദേഹം ഒരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. ആ ഗ്രന്ഥത്തിന്റെ പേര് അൽ ഇൻസാനുൽ കാമിൽ എന്നാണ്. അൽ ഇൻസാനുൽ കാമിൽ വലിയ പണ്ഡിതന്മാർക്കിടയിൽ മാത്രമല്ല ആധുനിക മനഃശാസ്ത്രജ്ഞന്മാർക്കിടയിലും ഏറെ പ്രസിദ്ധി നേടിയ ഒരു കൺസെപ്റ്റാണ് ദ പെർഫെക്റ്റ് മാൻ. ആരാണ് ഒരു സമ്പൂർണ്ണ മനുഷ്യൻ? ആരാണ് ഒരു സമ്പൂർണ്ണ മനുഷ്യൻ എന്ന് പറയുന്നത്? ദ കംപ്ലീറ്റ് മാൻ, ദ പെർഫെക്റ്റ് മാൻ. പല രീതിയിലുള്ള നിർവചനങ്ങൾ അതിന് കൊടുത്തിട്ടുണ്ട് ആളുകൾ. ചരിത്രകാരന്മാർ കൊടുത്തിട്ടുണ്ട്, മനഃശാസ്ത്രജ്ഞർ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വസ്തുതയിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുന്ന സമയത്ത്, ഇതിനെക്കുറിച്ച് ഗവേഷണങ്ങൾ നടത്തപ്പെടുന്ന സമയത്ത് ആരായിരുന്നു ലോക ചരിത്രത്തിലെ ഏറ്റവും ഉന്നതമായ വ്യക്തി എന്നതിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് അല്ലാതെ മറ്റൊരു സ്ഥലത്തേക്കും എത്തിപ്പെടാൻ കഴിയാത്ത വണ്ണം പ്രവാചകന്റെ മഹത്വങ്ങൾ ലോകത്ത് നമുക്ക് കാണാൻ കഴിയും. നേരത്തെ അൽ ഇൻസാനുൽ കാമിൽ എന്ന പേരിൽ ഗ്രന്ഥമെഴുതിയ ഒരുപാട് മഹാരഥന്മാരുണ്ട്. ഇബ്നു അറബിയെ പോലെയുള്ള മഹാപണ്ഡിതന്മാർ. ഒരു വ്യക്തിയെ, ആ വ്യക്തിയുടെ മഹത്വം അളക്കാൻ എന്തൊക്കെ മാനദണ്ഡങ്ങൾ സ്വീകരിക്കേണ്ടതുണ്ടോ ആ മാനദണ്ഡങ്ങളൊക്കെ എടുത്ത് ഗവേഷണങ്ങൾ നടത്തി. ഈ ഗവേഷണങ്ങൾ അടിസ്ഥാനത്തിൽ ആരാണ് ഈ പറയപ്പെടുന്ന അർഹത, ഈ പറയപ്പെടുന്ന യോഗ്യതയുള്ള വ്യക്തി എന്നതിനെ കുറിച്ചാണ് അവർ ഗവേഷണം നടത്തിയത്. അപ്പൊ ഇബ്നു അറബി റളിയല്ലാഹു അൻഹു പറഞ്ഞു അത് മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് അലവി മാലിക്കി മക്കി പറഞ്ഞു അത് മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അംഗീകരിക്കുന്ന ആളുകളല്ലേ, അല്ലാത്തവരോ?
വൈക്കല ചാട്ടി പറഞ്ഞു അത് മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. തായമ്പി പറഞ്ഞു അത് മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ബർനാഷ പറഞ്ഞു അത് മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ലോകത്ത് മുസ്ലിങ്ങൾ മാത്രമായിരുന്നില്ല, ഈ പ്രവാചകൻ അംഗീകരിക്കുന്നവർ മാത്രമായിരുന്നില്ല, സർവയാളുകളും ഈ പ്രവാചകന്റെ മഹത്വത്തെ അംഗീകരിച്ചു. ഒരു വിശ്വാസി എന്ന നിലക്ക് മുസ്ലിമിന്റെ ദൗത്യം എന്താണ് ഇവിടെ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള ഒരു പ്രവാചകൻ, ആ പ്രവാചകന്റെ ഉമ്മത്തിൽ പെടാൻ അല്ലാഹു സൗഭാഗ്യം നൽകിയവരാണ് നമ്മളൊക്കെ, അൽഹംദുലില്ലാ. അപ്പൊ ഇങ്ങനെയുള്ള ഒരു പ്രവാചകൻ ഈ ലോകത്ത് അവതരിക്കുക എന്ന് പറഞ്ഞാൽ ആ പ്രവാചകൻ അവതരിക്കുന്ന ദിവസത്തിന് മഹത്വമുണ്ട്, ആ പ്രവാചകന് മഹത്വമുണ്ട്, ആ പ്രവാചകന്റെ ഉമ്മത്തിന്റെ മഹത്വമുണ്ട്, ആ പ്രവാചകൻ അവതരിപ്പിച്ച ഗ്രന്ഥത്തിന് മഹത്വമുണ്ട്. ഇതൊക്കെ മഹത്വമുള്ള കാര്യങ്ങളാണ്. ഈ ലോകത്ത് ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അല്ലാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ കൊടുത്തു. അക്കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അനുഗ്രഹം എന്താണ്? ഏറ്റവും പ്രധാനപ്പെട്ട അനുഗ്രഹം മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ ലോകത്തേക്കുള്ള അവതരണമായിരുന്നു എന്നതാണ് മഹാന്മാർ പറയുന്നത്. പരിശുദ്ധ ഖുർആനിലെ ഈ നബിയിലേക്കാണ് ഇറക്കപ്പെട്ടത്. ഖുർആൻ നബിക്ക് ഇറക്കിയപ്പോ ലോകത്തിലെ ഏറ്റവും ഉത്തമ ഗ്രന്ഥമായി മാറി. ഉമ്മത്ത് മുഹമ്മദിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായമായപ്പോൾ ഏറ്റവും ഉത്തമ സമുദായമായി മാറി. ഖൈറുൽ ഖുറൂനി ഖർനി, ലോകത്തിലെ ആദി നബി അലൈഹി സ്സലാം മുതൽ സൃഷ്ടിക്കപ്പെടുത്ത അവസാന നാള് വരെയുള്ള സർവ നൂറ്റാണ്ടുകളിൽ വെച്ച് ഏറ്റവും ഉത്തമമായ നൂറ്റാണ്ടേതാണ്? ഖൈറുൽ ഖുറൂനി ഖർനി, എന്റെ ഖർനാണ്. കാരണം ഖർനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് അഖറിനെ ചേർക്കപ്പെട്ടപ്പോൾ അത് ഏറ്റവും ഉത്തമ സമുദായമായി. അപ്പൊ ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഈ ഭൂമിയിൽ ഏറ്റവും വലിയ റഹ്മത്ത് നമുക്ക് അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ റഹ്മത്ത് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അതിന്റെ പ്രാധാന്യം പലപ്പോഴും നമ്മെ അത്ഭുതപ്പെടുത്തും. കലിമത്തു തൗഹീദ് എന്ന് പറയുന്ന അർത്ഥം എന്താ? തൗഹീദ് എന്ന് പറഞ്ഞാൽ എന്താ? അല്ലാഹുവിന്റെ ഏകത്വത്തെ അംഗീകരിക്കുക. തൗഹീദ്, തൗഹീദ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഏകത്വത്തെ അംഗീകരിക്കലാണ്. പക്ഷെ കലിമത്തു തൗഹീദിന്റെ വാക്കെന്താ? കലിമത്തു തൗഹീദിന്റെ വാക്കെന്താ? ഒരാള് മുസ്ലിം ആകണമെങ്കിൽ കലിമത്തു തൗഹീദ് ഉച്ചരിക്കണം. എന്താ കലിമത്തു തൗഹീദിന്റെ വാക്ക്? അഷ്ഹദു ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ. അതെന്തിനാ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ എന്റെ കൂടെ പറയണം? തൗഹീദ് എന്ന് പറഞ്ഞാൽ എന്താ? അല്ലാഹുവിനെ ഏകനാക്കുക. ഇല്ലാ ലിയുവഹ്ഹിദൂൻ ഇല്ലാ ലിയഅബ്ദൂൻ. മഹാനായ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി പരിശുദ്ധ ഖുർആന്റെ തഫ്സീർ എഴുതിയ മഹാപണ്ഡിതനാണ്. അദ്ദേഹം പറയുന്നുണ്ട് വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ. മനുഷ്യരെയും ജിന്ന് വർഗത്തെയും എല്ലാം ഈ ഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പടച്ചിട്ടുള്ളത് ഇല്ലാ ലിയഅബ്ദൂൻ. എന്താ ഇല്ലാ ലിയഅബ്ദൂന്റെ അർത്ഥം? യഅബ്ദൂൻ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി. മൽ ഇബാദ, എന്താണ് ഇബാദ? ഇല്ലാ ലിയഅബ്ദൂൻ എന്നതിന് ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ തഫ്സീറുൽ കബീറിൽ രേഖപ്പെടുത്തിയ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ കാണാം ഇല്ലാ ലിയഅബ്ദൂൻ എന്ന് പറഞ്ഞാൽ ഇല്ലാ ലിയുവഹ്ഹിദൂൻ എന്നാണ് അർത്ഥം. ഇല്ലാലി യുവഹിദൂൻ, തൗഹീദിനെ അംഗീകരിക്കുക, അല്ലാഹുവിനെ ഒരുവനാക്കുക. അപ്പൊ എന്താണ് തൗഹീദ്? മത്തൗഹീദു, എന്താണ് തൗഹീദ്? തൗഹീദ് എന്ന് പറഞ്ഞാൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മാത്രം പറഞ്ഞാൽ തൗഹീദ് ആകുമോ? തൗഹീദ് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനെ ആരാധിക്കുക, അല്ലാഹുവിന്റെ ഏകത്വത്തെ അംഗീകരിക്കുക എന്നാണ്. അപ്പൊ ഒരാള് പറയാണ് ആ വിഷയത്തിൽ ഞാൻ വേറെ ഒരു കാര്യവും പങ്കുചേർക്കാൻ ആഗ്രഹിക്കണില്ല, അല്ലാഹു ഒരുവനാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു, അത്ര ഞാൻ പറയണുള്ളൂ. കാരണം ഇവിടെ അല്ലാഹുവിന്റെ തൗഹീദാണ് പ്രധാനം.
നമ്മുടെ നാട്ടിലൊക്കെ ചില ആളുകൾക്ക് ശിർക്കും തൗഹീദും ഒന്നും മനസ്സിലാകാത്തതിൻ്റെ പേരിൽ തവസ്സുലും ഇസ്തിഹാസൊക്കെ ശിർക്കും കുഫറായി പോണത് ഇതുകൊണ്ടാണ്. അള്ളാഹു നമ്മെ പഠിപ്പിച്ച തൗഹീദ് എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹു ഒരുവനാണെന്ന് അംഗീകരിക്കുകയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ തിരുദൂതനാണ് എന്ന് അംഗീകരിക്കുകയും ചെയ്യുമ്പോഴാണ് തൗഹീദ് ഉണ്ടാകുന്നത്. ഞാൻ പറഞ്ഞതിന്റെ പോയിന്റ് നിങ്ങൾ മനസ്സിലായോ? ഏകദൈവ വിശ്വാസം എന്നതിൽ എന്താണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവാചകത്വത്തിന് എന്താണ് അവിടെ കയറിയിരിക്കേണ്ട ആവശ്യമെന്ന് കുറച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞവരൊക്കെ ചോദിക്കാൻ തുടങ്ങുമെന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായി. എന്തിന്റെ പേരിലാ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി അല്ലാഹു പുറത്താക്കിയത്? എന്തിന്റെ പേരിലാ ഇബ്ലീസ് അല്ലാഹു വിശ്വസിക്കായിട്ട? ഇബ്ലീസിന് അല്ലാഹുവിൽ വിശ്വസിച്ചിട്ടുണ്ടായില്ലേ? ഇബ്ലീസ് അല്ലാഹു ഒരുവനാണ് എന്ന കാര്യത്തിൽ ഇബ്ലീസിന് അല്ലാഹിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നോ? ഒരു വ്യത്യാസം ഉണ്ടായില്ല. ഇബ്ലീസിന്റെ പ്രശ്നം തീർന്നറിയോ? അള്ളാഹിന്റെ കൂടെ ഞാൻ വേറൊരാൾക്ക് സൂചന ചെയ്യില്ല, അള്ളാഹുക്ക് മാത്രമേ ഞാൻ സൂചിപ്പിക്കുന്നിരുന്നു, അള്ളാഹുക്ക് മാത്രം ഞാൻ നല്ല പ്യുവർ ഒന്നാം നമ്പർ തൗഹീദിന്റെ ആളാന്നായിരുന്നു ആരുടെ അഭിപ്രായം? ഇബ്ലീസിന്റെ അഭിപ്രായം. കാരണം ഞാൻ അള്ളാഹുക്ക് മാത്രമേ സുജൂദ് ചെയ്യുള്ളൂ. ആദം എന്ന് പറഞ്ഞത് അള്ളാഹുവിന്റെ സൃഷ്ടിയല്ലേ, അതെങ്ങനെ ഞാൻ ആദമിന് സുജൂദ് ചെയ്യുക? അലൈഹിസ്സലാം. കേൾക്കാൻ നല്ല രസമുള്ള വർത്തമാനമാണ് കലിമത്തു ഹഖിൻ ഉരീദ ബിഹിൽ ബാത്തിലു, കേട്ടാൽ ഹഖിന്റെ വർത്തമാനമാണ്. ഏതുപോലെ ഇരുൽ ഹുക്മു ഇല്ലാലില്ല എന്ന് പണ്ട് ഹവാരിജികൾ പറഞ്ഞ പോലെ. അലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ എതിരെ രംഗത്ത് വന്ന ഹവാരിജികൾ പറഞ്ഞ വാക്കാണ് എന്ത്? കലിമത്ത് ഇരുൽ ഹുക്മു ഇല്ലാലില്ല, ഇരുൽ ഹുക്മു ഇല്ലാലില്ല. ഈ ലോകത്തെ ഹുക്മ പറയാനുള്ള അധികാരം അള്ളാഹുക്ക് മാത്രമേ ഉള്ളൂ. അപ്പൊ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ് കലിമത്തു ഹഖിൻ, ഹഖിന്റെ വർത്തമാനാണത്, പക്ഷേ ഉരീദ ബിഹിൽ ബാത്തിൽ. അതുകൊണ്ട് അവരുടെ ഉദ്ദേശം എന്താണ്? മോശപ്പെട്ട ഉദ്ദേശമാണ്, ബാത്തിലാണ് ഉദ്ദേശം. അതുപോലെ ഒരു വർത്താനാണ് ഇബ്ലീസ് പറഞ്ഞത്, അള്ളാഹുവിനെ മാത്രമേ ഞാൻ സുജൂദ് ചെയ്യൂ, അള്ളാഹുവിനെ മാത്രമേ ഞാൻ അംഗീകരിക്കൂ, അള്ളാഹുവിന്റെ തൗഹീദിന്റെ കൂടെ വേറെ ഒരാളെയും ഞാൻ പങ്കുചേർക്കാൻ തയ്യാറല്ല. അത് അല്ലാഹു പറഞ്ഞാലും ഞാൻ തയ്യാറല്ല എന്നാണ് അതിനർത്ഥം. അള്ളാഹു പറഞ്ഞാലും ഞാൻ അതിന് തയ്യാറല്ല. തൗഹീദ് എന്താ തീരുമാനിക്കേണ്ടത്? ആരാ? അല്ലാഹുവാണ്. തൗഹീദിന്റെ വാക്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തിന് ഒരു സ്ഥാനമുണ്ടെങ്കിൽ ആ സ്ഥാനം എന്താണ് എന്ന് വിശ്വാസികൾ ഗൗരവത്തോടുകൂടി ആലോചിക്കണം. എന്തിനാണ് ഏകദൈവ വിശ്വാസത്തിന്റെ കൂടെ അള്ളാഹു ഒരുവനാണ് എന്ന് പറയുന്നതിന്റെ കൂടെ മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് പറയേണ്ടി വരുന്നത് എന്നത് ചിന്തിക്കുമ്പോൾ ഒരുപാട് ചോദ്യങ്ങളുടെ മറുപടി നമുക്ക് കിട്ടും. ആദ്യമായി ഈ വാദം ഉന്നയിച്ചത് ഇസ്ലാമിക സമൂഹത്തിലുള്ള ഏതെങ്കിലും പുത്തൻവാദികളായിരുന്നില്ല. മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് ഹിജ്റ ചെയ്ത് മദീനയിലെത്തി. മദീനയിലെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്തൊക്കെ ഇങ്ങനെ നടത്തുമ്പോ മദീനയിലെ യഹൂദികളും ജൂതന്മാരും അതുപോലെ ക്രിസ്ത്യാനികളും ഒക്കെ അവരുടെ കൂട്ടത്തിൽ പ്രവാചകം വരുന്നിങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് അവര്. കാരണം അവരുടെ വേദഗ്രന്ഥങ്ങളിലൊക്കെ അവസാനത്തെ പ്രവാചകനെ കുറിച്ച് പരാമർശങ്ങളുണ്ട്. അപ്പൊ അത് അവരിലാകുമെന്നിങ്ങനെ കാത്തിരിക്കുകയാണ് അവര്. അങ്ങനെ കാത്തിരിക്കുന്ന സമയത്താണ് മദീനയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്തിന്റെ പ്രകാശം അങ്ങനെ ജ്വലിച്ചു വരുന്നത്. മസ്ജിദുൻ നബവിയുടെ അകത്തളങ്ങളിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾ ദീനിന്റെ തൗഹീദ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോ ജൂതന്മാരും ക്രിസ്ത്യാനികളും ഒക്കെ പ്രവാചകന്റെ അനുയായികളെ കാണുമ്പോ പറയും, സംഭവം അള്ളാഹു ഞങ്ങളൊക്കെ അംഗീകരിക്കുന്നുണ്ട്, പക്ഷേ മുഹമ്മദിന് ഞങ്ങൾ അംഗീകരിക്കില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹിനെ ഞങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാണ്, പക്ഷെ മുഹമ്മദിനെ ഞങ്ങൾ അംഗീകരിക്കൂല. അപ്പൊ സഹാബത്തിന്റെ മനസ്സിൽ വിഷമമായി. അവർ പ്രവാചകന്റെ സന്നിധിയിൽ വന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞങ്ങൾക്ക് വലിയ വിഷമമുണ്ട് ഇങ്ങനെ കേൾക്കുമ്പോൾ. അപ്പോഴാണ് പരിശുദ്ധ ഖുർആൻ മലാക്ക ജിബ്രീൽ ചിറകടിച്ചിട്ട് റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു കൊടുക്കുന്നത്, നിങ്ങൾ പറയണം
നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നവനാണെങ്കിൽ നിങ്ങൾ എന്നെ പിൻപറ്റണം. അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ടോ? എന്നെ പിൻപറ്റണം. ഇനി വേറെന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? നിങ്ങൾ അല്ലാഹുവിന്റെ ആൾക്കാരാണെന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങളെ മുമ്പിൽ ഇനി വേറെ വല്ല ഓപ്ഷൻ ഉണ്ടോ? യുഹബ്ബുകുമുല്ലാ, എങ്കിൽ മാത്രമേ അല്ലാഹു നിങ്ങളെ ഇഷ്ടപ്പെടൂ. അപ്പൊ അല്ലാഹുവിനെ മനസ്സിലാക്കാൻ, അല്ലാഹുവിനെ ഇഷ്ടപ്പെടാൻ, അല്ലാഹുവിനെ അംഗീകരിക്കാൻ, തൗഹീദിനെ ഉറപ്പിക്കാൻ ഒരു വിശ്വാസിയുടെ മുമ്പിൽ ഈ ഭൂമി ലോകത്ത് ആകെ ഒരു വഴിയുള്ളൂ. അതെന്താണ്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുക. വേറെ ഒരു വഴിയില്ല. ഡയറക്റ്റ് അല്ലാഹുവിലേക്ക് ചെല്ലാന്ന് ആരും കരുതണ്ട. ഒരു മീഡിയേറ്റർ ആവശ്യമില്ലാതെ എനിക്ക് ഡയറക്റ്റ് അല്ലാഹുവിലേക്ക് കണ്ട് ചെല്ലാമെന്ന് ഒരാളും കരുതണ്ട. അതിനൊരൊറ്റ വഴി മാത്രമേ ഉള്ളത്, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഴിയാണ്. അത് പ്രവാചകനെ പിൻപറ്റിയിട്ട് മാത്രമേ സാധിക്കൂ. അങ്ങനെ ഒരു വഴി മാത്രമേ ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ളൂ. ഞാൻ മുമ്പ് ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പരിശുദ്ധ ഖുർആനിനെ എങ്ങനെയാണ് ജീവിതത്തിൽ പകർത്തേണ്ടത് എന്ന് വിശദീകരിച്ചു തരാനുള്ള അവകാശവും അല്ലാഹു ഈ പ്രവാചകന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾ അവർക്ക് വിശദീകരിച്ചു കൊടുക്കണം ഖുർആൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മാത്രമാണ് ഖുർആൻ വിശദീകരിക്കാൻ അല്ലാഹു പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. തോന്നി പോലെ എല്ലാവർക്കും ഖുർആൻ വിശദീകരിക്കാൻ പറ്റില്ല എന്നർത്ഥം. ഖുർആൻ വിശദീകരിക്കണമെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെ വിശദീകരിച്ചു തന്നോ അങ്ങനെ മാത്രമേ വിശദീകരിക്കാൻ പറ്റൂ. പ്രവാചകൻ ചില അടിസ്ഥാന തത്വങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഖുർആൻ വിശദീകരിക്കാൻ. ആ അടിസ്ഥാന തത്വങ്ങളെ അടിസ്ഥാനപ്പെടുത്തി മാത്രമേ ഖുർആൻ വിശദീകരിക്കാൻ അർഹതയുള്ളൂ. ഖുർആൻ അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. അതാണ് ദീൻ. വമയ യബ്തഗിറൽ ഇസ്ലാമ ദീനാ, ആരെങ്കിലും ഇസ്ലാം അല്ലാത്ത മറ്റൊരു ദീനിനെ തെരഞ്ഞെടുത്താൽ എന്ന് പറഞ്ഞാൽ ഈ പ്രവാചകൻ വഴി അല്ലാതെ ഏതെങ്കിലും ഒക്കെ രീതിയിൽ എനിക്ക് ഖുർആനെ വിശദീകരിക്കാം, എനിക്ക് അള്ളാഹുവിലേക്ക് എത്തിപ്പെടാം, എനിക്ക് അങ്ങനെ ഒരു പ്രവാചകൻ എന്ന ആവശ്യമില്ല, ഞാൻ അള്ളാഹുവിൽ മാത്രമേ വിശ്വസിക്കൂ, ഞാൻ അള്ളാഹുവിന്റെ ആ ഒരൊറ്റ കാര്യം മാത്രമേ തൗഹീദായിട്ട് അംഗീകരിക്കൂ എന്നാരെങ്കിലും പറഞ്ഞാൽ അവന്റെ വഴി സാഅത്തു നസീറ, വളരെ മോശമായ വഴിയാണ്. ഈ പറയപ്പെട്ട ഖുർആനെ കുറിച്ച് അള്ളാഹു അത് പറഞ്ഞിട്ടുണ്ട്, ഖുർആൻ ഈ ലോകത്തുള്ള എല്ലാ ആളുകളെയും നന്മയിലാക്കാൻ വേണ്ടി മാത്രം അള്ളാഹു അയച്ച ഗ്രന്ഥാന്ന് നമ്മൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല. അങ്ങനല്ല ഖുർആൻ. ഖുർആനെ അങ്ങനെ അവകാശപ്പെട്ടിട്ടില്ല, പിന്നെ എന്തിനാ നമ്മൾ അങ്ങനെ അവകാശപ്പെടുന്നു? ഖുർആനെ കുറിച്ച് ഖുർആൻ പറഞ്ഞതെന്താ? യുദല്ലു ബിഹി കസീറ വയഹ്ദി ബിഹി കസീറ. കുറെ ആളുകൾ ഈ ഖുർആൻ കൊണ്ട് യഹ്ദി ബിഹി കസീറ, കുറെ ആളുകൾ ഈ ഖുർആൻ കൊണ്ട് ഹിദായത്തിലാകും. ഓ യുദല്ലു ബിഹി കസീറ, കുറെ ആളുകൾ ഈ ഖുർആൻ കൊണ്ട് നാശത്തിലും ആകും, പിഴച്ചും പോകും. അങ്ങനെ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. കസീറ കുറച്ചാൾക്കാരെന്നല്ല, കുറേ ആളുകൾ ഈ ഖുർആൻ കൊണ്ട് ഹുദയിലാകും, കുറേ ആളുകൾ ഈ ഖുർആൻ വടികേടിലാക്കും. രണ്ടിനും കൂടിയാ ഖുർആൻ വന്നിക്കണത്. അതങ്ങനെ തന്നെയാണ് പറഞ്ഞത്. കാരണം ലി തുബയ്യിന ലിന്നാസ്, നബിയെ നിങ്ങൾ വിശദീകരിച്ചു കൊടുക്കണം, കാരണം നിങ്ങളാണ് അഫ്ദലുൽ ഖൽഖ്, നിങ്ങൾക്കേ അത് വിശദീകരിക്കാനുള്ള ബുദ്ധിയുള്ളൂ, നിങ്ങൾക്കേ അത് വിശദീകരിക്കാനുള്ള ആ വിവരം ഞാൻ നൽകിയിട്ടുള്ളൂ. അന മദീനത്തുൽ ഇൽമി വഅലിയുൻ ബാബുഹ, ഞാൻ ഇൽമിന്റെ പട്ടണമാണ് ഞാൻ. വഅലിയുൻ ബാബുഹ, അലി റളിയല്ലാഹു അൻഹു ആ പട്ടണത്തിലേക്കുള്ള കവാടമാണ്. അപ്പൊ ഇൽമിന്റെ, അറിവിന്റെ പട്ടണമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമേ ഖുർആൻ വിശദീകരിക്കാൻ കഴിയൂ. കാരണം അത് അല്ലാഹുവിന്റെ കലാമാണ്. ആ ഇൽമിലേക്കാണ് പ്രവേശിക്കാൻ ഒരു കവാടാണ് ആര്?
അലി റളിയല്ലാഹു അൻഹു. അലി റളിയല്ലാഹു അൻഹു തന്നെ പറഞ്ഞിട്ടുള്ളത്, ഞാൻ പരിശുദ്ധ ഖുർആന് വിശദീകരിക്കാൻ പുറപ്പെട്ടാൽ ആദ്യം ഖുർആന്റെ ഒന്നാമത്തെ സൂറത്ത് ഫാത്തിഹ, ആ ഒന്നാമത്തെ സൂറത്തിലെ ഫാത്തിഹയുടെ ഒന്നാമത്തെ ആയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ആ ഒന്നാമത്തെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിന്റെ ഒന്നാമത്തെ അക്ഷരമായ ബാഇന്ന് ഞാൻ തഫ്സീർ എഴുതാൻ പുറപ്പെട്ടാൽ, വിശദീകരണം എഴുതാൻ പുറപ്പെട്ടാൽ 700 ഒട്ടകങ്ങൾക്ക് വഹിക്കാൻ കഴിയുന്നതിലേറെ എനിക്ക് എഴുതി തീർക്കാനുണ്ട് എന്ന് പറഞ്ഞവരാണ് മഹാനായ അലിയും കറമല്ലാഹു വജ്ഹഹു. അപ്പൊ അലി റളിയല്ലാഹു അൻഹുവിന്റെ അറിവ് എത്ര? ആ അലി റളിയല്ലാഹു അൻഹു കവാടം മാത്രമാണ്. അപ്പൊ പട്ടണമായ നബിയുടെ അറിവ് എത്ര? ലോകത്തുള്ള സർവ അറിവുകളുടെയും കേദാരമാണ് അല്ലാഹു തമ്പുരാൻ. ആ അറിവുകളിൽ നിന്ന് ഒരു പട്ടണത്തിന്റെ അറിവ് അല്ലാഹു റസൂലിനെ കൊടുത്തത്. എന്നിട്ട് പറഞ്ഞു, പരിശുദ്ധ ഖുർആനെ നിങ്ങൾ നിർവചിക്കണം, നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. ലിതുബയ്യിന ലിന്നാസ്, വേറെ സ്ഥലത്ത് ഖുർആൻ പറഞ്ഞത് ഇന്ന അലൈന ബയാന, അത് നിങ്ങൾക്ക് ഇനി എങ്ങനെ വിശദീകരിച്ചാണെന്നുള്ള നമ്മൾ ഒഴിച്ചു തരുന്ന പറഞ്ഞത്. എത്ര സിമ്പിളായിട്ട് ആൾക്കാർ ഇന്ന് ഖുർആൻ വിശദീകരിക്കണത്! ഒരു ഡിക്ഷണറിയും ഒരു ഖുർആൻ ഉണ്ടായാലും വിശദീകരിക്കാന്ന് കരുതുന്നവരാണ് കുറെ ആളുകൾ. അള്ളാഹുവേ, ആളുകളുടെ വിവരമില്ലായ്മ നീ പരിഹരിച്ചു കൊടുക്കണേ തമ്പുരാനെ, നമുക്ക് എത്ര ദ്വാരക്കാനേ വിട്ടുള്ളൂ. കാരണം അല്ല പറയാണെന്ത്, ഈ വലിയ അറിവുകളുടെ കേദാരമായ എല്ലാ അറിവുകളുമുള്ള അള്ളാഹു തമ്പുരാൻ, അവന്റെ കലാമ ഖുർആൻ, ആ ഖുർആനിന്റെ പട്ടണമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, ഈ ലോകത്തുള്ള എല്ലാ അറിവുകളിൽ നിന്നും ഒരു പട്ടണത്തിന്റെ അത്ര അറിവ് അല്ല റസൂലിന് കൊടുത്ത്, ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ തനിക്ക് ലഭിച്ച അറിവ് കൊണ്ട് ഖുർആൻ പറഞ്ഞു. അതെന്നെങ്ങനെ പറഞ്ഞത്? ഇന്ന അലൈന ബയാന, റസൂൽ എങ്ങൊക്കെ നമ്മൾ പഠിപ്പിച്ചു തരും എങ്ങനെ നിങ്ങൾ ഖുർആൻ നിർവചിക്കണം എന്ന്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹുവിന്റെ പ്രവാചകൻ പിന്നെ പ്രവാചകനോട് പിന്നെ അല്ല പറഞ്ഞു, അതനുസരിച്ച് നമ്മൾ നിങ്ങൾക്ക് ബയാന പറഞ്ഞെന്നില്ലേ, ഇന്ന അലൈന നമ്മൾ ഉത്തരവാദിത്തമാണ് എന്ത് ബയാന ഖുർആനിന്റെ വിശദീകരണം, അങ്ങനെ നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞെന്നില്ലേ, ആ പറഞ്ഞു എന്നതാണ് അന മദീനത്തുൽ ഇൽമി, ഞാൻ ഒരു ഇൽമിന്റെ ഒരു പട്ടണമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ അടിസ്ഥാനത്തിൽ തുബയ്യിന ലിന്നാസ്, ജനങ്ങളിലേക്ക് നിങ്ങൾ അത് വിശദീകരിച്ചു കൊടുത്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ചു കൊടുത്തപ്പോ ആ അറിവിൽ നിന്നൊരു കവാടം പോലെ കിട്ടിയ ആളാണ് അലി റളിയല്ലാഹു തആല അൻഹു, ഫാത്തിമത്തു സഹറ ബതൂലിന്റെ പ്രിയപ്പെട്ട ഭർത്താവ് അലി റളിയല്ലാഹു അൻഹു, ഇസ്ലാമിന്റെ നാലാമത്തെ ഖലീഫ അലി റളിയല്ലാഹു അൻഹു, അറിവിന്റെ ഗോപുരം തീർത്ത അലി റളിയല്ലാഹു അൻഹു. അലി റളിയല്ലാഹു പറയണത് എന്ത്? ഞാന് 700 ഒട്ടകങ്ങൾക്ക് വൈക്കാനുള്ളത് എഴുതുന്നത്. അപ്പൊ എന്താ അറിവ് എന്ന് പറഞ്ഞാലും, അപ്പൊ നമുക്ക് നൽകപ്പെട്ട അറിവ് എന്താണ്? ഇന്ന് ലോകത്ത് മനുഷ്യന്റെ അറിവ് എന്താണ്? ആ അറിവ് വെച്ചിട്ടാണ് നമ്മൾ കാര്യങ്ങളൊക്കെ വിലയിരുത്തുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അത്രയും വലിയ മഹത്വമാണ് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക. അപ്പൊ അങ്ങനെയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ഈ ലോകത്ത് ഏറ്റവും സമ്പൂർണനായ വ്യക്തി എന്ന് പറയുന്നത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു കൊടുത്ത അറിവ്, നബി ഒരു സാധാരണ മനുഷ്യനേ അല്ല, മുഹമ്മദുൻ ബശറുൻ ലാകൽ ബശർ യാഖൂതു ഹജറുൻ ലാകൽ ഹജർ, മുഹമ്മദ് മനുഷ്യനാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, പക്ഷേ ലാകൽ ബഷർ, സാധാരണ മനുഷ്യനല്ല. അത് ഞാൻ പറഞ്ഞത്, മുഹമ്മദ് ഒരു സാധാരണ മനുഷ്യനേ അല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം. യാഖൂതു ഹജറുൻ, മാണിക്യം കല്ലാണ്, പക്ഷേ ലാകൽ ഹജർ, സാധാരണ കല്ല് പോലല്ല. മുഹമ്മദുൻ നസ്റഫുൽ അഅറാബി വൽ അജമി മുഹമ്മദും ഖൈറു മൻ യംശി അലാ ഖദമി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ഒരു സാധാരണ മനുഷ്യരേ അല്ല. എത്ര സിമ്പിളായിട്ടാണ് ഞാൻ കേട്ടിരുന്ന ചില ആളുകളുടെ പ്രസംഗം, എനിക്കത് പറയാനുള്ള മനസ്സ് ഉറക്കണില്ല. നബിയെ കുറിച്ചൊക്കെ പറയണത് സാധാരണത്തെ കൂടി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചില ആളുകളുടെ പ്രസംഗങ്ങളൊക്കെ, നബി ഒരു സാധാരണ മനുഷ്യനാണെന്ന് കണ്ട് ഓൽക്ക് ബോധ്യപ്പെടുത്തണം, അതിന് വേണ്ടിയിട്ട് കാട്ടേണ്ട പണികൾ. ഇങ്ങനെയൊക്കെ അറിവ് നൽകപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ മനുഷ്യരോ? നമ്മളൊരു പിന്നെ ഗാന്ധിജിനെ പറിച്ച് പോലും ഇപ്പോൾ നമ്മൾ ഒരു സാധാരണ മനുഷ്യരല്ല എന്ന് പറയാറുണ്ട്. ഈ പറഞ്ഞ ആൾക്കാരുടെ ചോദിച്ചാൽ ചിലപ്പം പറയും ഐൻസ്റ്റീന് ഒരു സാധാരണ മനുഷ്യനൊന്നല്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ കേസ് വരുമ്പോൾ സാധാരണ മനുഷ്യരാണ്. അപ്പൊ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സാധാരണ മനുഷ്യനേ അല്ല,
നുബുവത്തിന് മുമ്പും അല്ല, നുബുവത്തിന്റെ ശേഷവും അല്ല, ജീവിതകാലത്തുമല്ല, ജനിക്കുന്നതിന് മുമ്പുമല്ല, ജനിച്ചതിന് ശേഷമല്ല, മരിച്ചതിനും ശേഷമല്ല. നബി സാധാരണ മനുഷ്യനല്ല. സാധാരണ മനുഷ്യനായിരുന്നുവെങ്കിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിക്കുന്ന സമയത്ത് അത്യത്ഭുതങ്ങളുടെ ഘോഷയാത്ര ഉണ്ടാകുമായിരുന്നില്ല. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്ന സമയത്ത് ആ വീട്ടിലൊരു ഫാത്തിമ ഉണ്ടായിരുന്നു, റളിയല്ലാഹു അൻഹ. അത് പ്രവാചകന്റെ മകൾ ഫാത്തിമയല്ല, വേറെ ഒരു ഫാത്തിമ, റളിയല്ലാഹു അൻഹ. അവർ പറയുന്നുണ്ട്, രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രസവം നടക്കുന്നത് ഒരു പുലർച്ചെയാണല്ലോ, അതുകൊണ്ടാണ് നമ്മളെല്ലാവരും സുബ്ഹിന്റെ മുമ്പ് ഇരുന്ന് മൗലൂദ് ഓതുന്നത്. അത് മൈക്കേൽ ഓതണോ വേണ്ട എന്നുള്ള വേറെ അഭിപ്രായമാണ്, പക്ഷെ മൗലൂദ് ഓതുന്നത് ആ സമയത്തായതുകൊണ്ട് അതുകൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കുന്ന സമയത്ത് ഞാൻ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഭയപ്പെട്ടിട്ട് പുറത്തേക്ക് ഇറങ്ങിയത് കാരണം, വീട്ടിന്റെ പുറത്തേക്ക് നോക്കുമ്പോൾ ആകെ പ്രകാശം, എന്താണിത് എന്ന് അത്ഭുതപ്പെട്ട് ഞാൻ നോക്കുമ്പോ ആകാശത്ത് നിന്ന് നക്ഷത്രങ്ങളൊക്കെ ഇങ്ങനെ താഴേക്ക് വന്ന പോലെ തോന്നി എനിക്ക്. എന്നിട്ട് പുറത്തൊക്കെ പ്രകാശം, ഞാൻ ആ അത്ഭുതപ്പെട്ടു പോയി. ഒരു സാധാരണ മനുഷ്യൻ ജനിക്കുമ്പോൾ അങ്ങനെ ഉണ്ടാവാറില്ല. ആയിരക്കണക്കിന് വർഷം പേർഷ്യ എന്ന് പറയുന്ന ലോകത്തെ മനോഹരമായ നാഗരികതകൾ ഉണ്ടാക്കിയ രാജ്യത്തെ സിംഹാസനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഭരണാധികാരി ആയിരക്കണക്കിന് വർഷങ്ങൾ സംരക്ഷിച്ചു പോന്ന വലിയ തീക്കുണ്ടാരം അണഞ്ഞുപോയി. സാധാരണ മനുഷ്യൻ ജനിക്കുമ്പോൾ അങ്ങനെ ഉണ്ടാവുമോ? കാബയുണ്ടായിരുന്ന സർവബിംബങ്ങളും തലകുത്തി വീണു. സാധാരണ മനുഷ്യനുണ്ടാകും അങ്ങനെ ഉണ്ടാകുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചപ്പോൾ ആളുകൾ അത്ഭുതപ്പെട്ടു പോയി. മഖ്ദൂന, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത് കല്യാണൊക്കെ കഴിക്കപ്പെട്ടിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തേക്ക് വന്നത്. സുജൂദി ചെയ്തുകൊണ്ടാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീണത് എന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ ആളുകൾക്ക് ഒരു പുച്ഛമാണ് പലർക്ക്, ചില ആളുകൾക്ക്. ഈ ലോകത്തിന്റെ രഹസ്യങ്ങളെ അവരറിയുമായിരുന്നുവെങ്കിൽ രാത്രിയിൽ അവർ പുറത്തിറങ്ങി നടക്കുമായിരുന്നില്ല എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം, അതിനുശേഷമുണ്ടായിരുന്ന സംഭവങ്ങൾ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കച്ചവടത്തിന് പോകുമ്പോ ചുട്ടുകൊള്ളുന്ന മണലാരണ്യത്തിന് മുകളിൽ ഇങ്ങനെ തണലിട്ട് കൊടുക്കുന്ന ആ കഥയൊക്കെ നിങ്ങൾക്കറിയാം. പരിശുദ്ധ കഅബാലയത്തിന്റെ ചുറ്റും വന്ന് ആളുകള് തവാഫ് ചെയ്യാറുണ്ട്, പക്ഷെ നഗ്നരായിട്ടാണ് തവാഫ് ചെയ്യാറുള്ളത്. ഒരിക്കലും സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബാലയത്തിന് ചുറ്റും തവാഫ് ചെയ്യാൻ വേണ്ടി വന്നപ്പോ പ്രവാചകന്റെ ശരീരത്തിൽ വസ്ത്രമുണ്ട്. അപ്പോ പ്രവാചകന്റെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ അത് പിടിച്ചിട്ട് വരിക്കാൻ നോക്കിയപ്പോ പ്രവാചകന്റെ ബോധം കെട്ടുപോണം. സാധാരണ മനുഷ്യനാ? സാധാരണ മനുഷ്യന്മാർക്ക് ഇങ്ങനെ ഉണ്ടാകുമോ? നുഭവത്തിന് മുമ്പ്, ഞാൻ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ നുഭവത്തിന് മുമ്പാണ്. നുഭവത്തിന് ശേഷം പ്രവാചകൻ ഒരു സാധാരണ മനുഷ്യനേ അല്ല എന്നുള്ളത് നമുക്കൊക്കെ കാര്യമുള്ള. നുഭവത്തിന് മുമ്പ് പ്രവാചകൻ ഒരു സാധാരണ അറബി, ബാക്കി ഞാൻ പറയണില്ല. അങ്ങനെ പറഞ്ഞ ആളുകളൊക്കെ ഉണ്ട്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണ മനുഷ്യനാണെങ്കിൽ ഈ പറഞ്ഞതൊക്കെ ഉണ്ടാകുമോ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം തന്നെ അത്ഭുതം, അസാധാരണത്വമാണ്. അസാധാരണത്വം പറയുമ്പോഴേക്ക് അത് അള്ളാഹുക്ക് മാത്രമുള്ളതാണെന്ന് മനസ്സിലാക്കി കുറെ ആളുകൾ, സാധുക്കൾ. അങ്ങനൊന്നുമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ എന്താ പറഞ്ഞത്? എല്ലാ അടിസ്ഥാന പ്രമാണങ്ങളിലും നമുക്ക് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ എല്ലാ എന്ന് പറഞ്ഞാല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുമ്പ് നൽകപ്പെട്ട വേദങ്ങളിൽ, പ്രവാചകൻക്ക് മുമ്പ് നൽകപ്പെട്ട ഏടുകളിൽ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകപ്പെട്ട ഗ്രന്ഥത്തിലൊക്കെയും ഇത് നമുക്ക് കാണാൻ കഴിയും. പിന്നെ പ്രവാചകൻ ഒരു ദൈവമല്ല എന്ന് മനുഷ്യരെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി പലയിടങ്ങളിലും ഖുർആൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, പ്രവാചകൻ ഒരു മനുഷ്യനാണ്. നമുക്ക് ആ വിഷയത്തിൽ ആർക്കും ഇതിന് അഭിപ്രായമില്ലല്ലോ, മനുഷ്യനാണ്. പക്ഷെ നമ്മൾ പറയുന്നത് സാധാരണ മനുഷ്യനെന്നോ അസാധാരണ മനുഷ്യനോ എന്നതിലാ, മനുഷ്യനാണ് എന്നതിൽ ആർക്കും ഇതിന് അഭിപ്രായമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു മനുഷ്യനായിരുന്നു.
പക്ഷെ അസാധാരണത്വങ്ങൾ ഏറെയുള്ള മനുഷ്യനായിരുന്നു. ഇപ്പൊ 1400 വർഷങ്ങൾക്ക് മുമ്പാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിക്കുന്നത്. 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ജീവിച്ച ലോകത്തെ ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട്. അതൊക്കെ പോട്ടെ, ഏകദേശം 100 കൊല്ലങ്ങൾക്ക് മുമ്പ് ജീവിച്ച മഹാനായ ഗാന്ധിജി, അദ്ദേഹം ജനിച്ചതപ്പോ സമയം, ആരാ മുല കൊടുത്തത്, എവിടെയാണ് ജനിച്ചത്, നിങ്ങൾക്ക് ആർക്കെങ്കിലും പറഞ്ഞുതരാൻ പറ്റുമോ? പറ്റില്ല. കാരണം എന്താ? അവരൊക്കെ ജനിക്കുമ്പോ സാധാരണക്കാരായിരുന്നു. പിന്നെ അവരുടെ ജീവിതത്തിലെ പ്രവർത്തനങ്ങൾ കൊണ്ട് അവരൊക്കെ ചില അസാധാരണത്വങ്ങൾ നേടിയെടുത്തവരാണ്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഖുർആൻ എന്താ പറഞ്ഞത്? വറഫഅനാ ലക ദിക്റക, നബിയെ നിങ്ങളുടെ മഹത്വത്തെ നാം ഉയർത്തിയിരിക്കുന്നു. ദിക്ർ എന്ന് പറഞ്ഞാൽ ഒരുപാട് അർത്ഥങ്ങളുള്ള ഒരു വാക്കാ. ദിക്ർ, മഹത്വം, ഔന്നിത്യം, ഓർമ്മ, പറച്ചില്, ഇതൊക്കെ ദിക്റിന്റെ ഭാഗമാണ്. ദിക്ർ എന്ന് പറഞ്ഞാൽ അതിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട അർത്ഥമാണ് പ്രവാചകന്റെ ഓർമ്മകൾ, പ്രവാചകന്റെ ഹിസ്റ്ററി. വറഫഅനാ ലക ദിക്റക, നബിയെ നിങ്ങൾ എവിടെ ജനിച്ചത് എന്നുള്ളത് ലോകത്തിനറിയാം. നബിയെ നിങ്ങൾ ജനിച്ച സമയത്തുണ്ടായ സംഭവങ്ങൾ എന്താന്നുള്ളത് ലോകത്തിനറിയാം. നബിയെ നിങ്ങൾ ജനിച്ച സമയത്ത് നിങ്ങൾക്ക് എന്തൊക്കെ പ്രത്യേകതകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ലോകത്തിനറിയാം. നബിയെ നിങ്ങൾ ജനിച്ച സമയത്ത് അതിനുശേഷം നിങ്ങളെ മുലയൂട്ടാൻ വേണ്ടി ആരെയാണ് ഏൽപ്പിച്ചത് എന്ന് നബിയെ ആളുകൾക്കറിയാം. വറഫഅനാ ലക ദിക്റക, നിങ്ങളുടെ ഓർമ്മകളെ അള്ളാഹു ഉയർത്തിയിട്ടുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഒരുപാട് പറഞ്ഞാൽ തീരാത്ത അത്ഭുതങ്ങളുടെ ഒരു ലോകമാണ്. അതുകൊണ്ടാണ് ഇക്ബാല് പറഞ്ഞത്, سلام اس پر جو خود گنجینے اسرار یزدان تھا ലോകത്തിന്റെ ഏറ്റവും വലിയ രഹസ്യമായ അള്ളാഹു തമ്പുരാൻ, ആ അള്ളാഹുവിന്റെ രഹസ്യങ്ങളുടെ കലവറയിൽപ്പെട്ട ഏറ്റവും വലിയ രഹസ്യമാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് പറഞ്ഞാ തീരൂല. അങ്ങനെ ഒരു രഹസ്യങ്ങളിൽ നിന്ന് അടുത്ത രഹസ്യങ്ങളിലേക്ക്, അതിൽ നിന്ന് അടുത്തതിലേക്ക്, അതിൽ നിന്ന് അടുത്തതിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ചിലതൊന്നും പറഞ്ഞാൽ മനുഷ്യന് ഉൾക്കൊള്ളാൻ കഴിയില്ല, ചിലത് നമുക്ക് ചിന്തിച്ചാൽ ഉൾക്കൊള്ളാൻ കഴിയില്ല. മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ പ്രകാശത്തെ കണ്ടപ്പോൾ ബോധം കിട്ടുകൂടും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ കണ്ടപ്പോൾ വളരെ സമാധാനത്തോടുകൂടി സംസാരിച്ച് തിരിച്ചു പോന്നു. മൂസാ നബി അലൈഹിസ്സലാം എന്ന് പറയുന്ന അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുമ്പ് നൽകപ്പെട്ട ഉലുൽ അസ്മുകളിൽപ്പെട്ട അഞ്ചാളുകളിൽപ്പെട്ട, ലോകത്തെ മഹാവ്യക്തിത്വങ്ങളായ അഞ്ചാളുകളിൽപ്പെട്ട ഒരാളായ മൂസാ നബി, ശക്തി കൊണ്ട് വലിയ ശക്തി ഉണ്ടായിരുന്ന ആളാണ്, വലിയ ശക്തി. മൂസാ നബി ഒരാളെ ഒന്ന് അടിച്ചപ്പോൾ എന്തുണ്ടായത്? ആള് വടിയായി, ബോധം കിട്ടുകയല്ലേ ഇത്, ആള് വടിയായി. മൂപ്പരു ആളെ കൊല്ലണം ചോദിച്ചാൽ അടിച്ചോന്നല്ല, പക്ഷെ മൂസാ നബിന്റെ ഒരു പ്രശ്നം തീർന്നു. മൂസാ നബി ഭയങ്കര പവർഫുൾ ആയിരുന്ന ആള്, ഭയങ്കര പവർ, നല്ല ആകാരവും നല്ല ശാരീരികവുമായ, ഇന്നത്തെ ജിം വരെ പോലെ ഒന്നല്ല, ഒരൊറ്റടിക്ക്, ഒരു സാധാരണ അടിക്ക് ഒരാള് ജീവാണ്ട് പോയി. ആ മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ പ്രകാശത്തിന്റെ കോടാനക്കോടിയിലെ ഒരു അംശത്തെ കണ്ടപ്പോ ബോധം കിട്ടണ്ട് പോണ്. പിന്നെ എഴുന്നേറ്റ് നോക്കുമ്പോൾ മല ആകെ തകിടുപൊടിയായിട്ടുണ്ട്. പക്ഷെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഞ്ചരിക്കുന്നത് പ്രകാശത്തെക്കാൾ വേഗതയിൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. എന്നിട്ട് അവിടെ എത്തിയിട്ട് അള്ളാഹുവുമായിട്ട് സന്ധിക്കുന്നു, അള്ളാഹിനെ കണ്ട് സംസാരിച്ച് തിരിച്ചു പോയിട്ടുണ്ട്. ഒരു സംഭവം, ഒരു പ്രശ്നം ഉണ്ടായില്ല. ഈ വാൽനക്ഷത്രം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്, എന്താ അറിയാം? എന്താ വാൽനക്ഷത്രം എന്ന് പറഞ്ഞാൽ? വാൽനക്ഷത്രം,
അറിയോ ആർക്കെങ്കിലും? ശരി, ആകാശത്ത് ഇങ്ങനെ നോക്കിയിരിക്കുന്ന സമയത്ത് കാണാം പെട്ടെന്ന് ഒരു സാധനം ഇങ്ങോട്ട് വീഴണം, കണ്ടിട്ടില്ലേ? അതിനൊരു വാലുണ്ടാവും, അത് പ്രകാശമാണ്. സ്പീഡിലൊരു പ്രകാശം സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ ബാക്കിൽ വരുന്ന ആ പ്രകാശം, അതിനാണ് വാലെന്ന് പറയുന്നത്. സത്യത്തിൽ ഒരു വാലൊന്നില്ല, പ്രകാശം നമ്മൾ കാണുന്നത് കുറേ ദൂരം കുറേ സമയം കഴിഞ്ഞിട്ടായതുകൊണ്ട് നമുക്കിത് വാൽനക്ഷത്രമായിട്ട് മാറും. നക്ഷത്രമല്ല അത്, അതെന്താണ്? പണ്ട് കാലത്ത് പൊട്ടിത്തെറിച്ചിട്ടുള്ള പല നക്ഷത്രങ്ങളുടെയും അംശങ്ങൾ ഓരോ മറ്റു ഗ്രഹങ്ങളുടെ ആകർഷണ വലയത്തിലേക്ക് വരുന്ന സമയത്ത് ഐറ്റങ്ങൾ വലിച്ചെടുക്കുകയാണ്. ഇപ്പൊ ഭൂമിയുടെ ഗുരുത്വാകർഷണത്തിന്റെ വലയത്തിലേക്ക് എത്തിക്കഴിഞ്ഞാല് ഭൂമിയിലേക്ക് അതെന്തെയും സ്പീഡിൽ സഞ്ചരിക്കും. എന്നിട്ട് ചില ഭൂമിയിൽ വീഴും, അങ്ങനെ എത്ര വീണിട്ടുണ്ട് ഭൂമിയിൽ, ചില ഭൂമി സ്ഥലത്ത് വീണിട്ട് കിലോമീറ്ററുകൾ വലിയ ഗർത്തങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഉൽക്കാ വർഷം എന്നൊക്കെ കേട്ടിട്ടില്ലേ? അത് ഞാൻ പറഞ്ഞു വരുന്ന എന്തിനാ വെച്ചാല്, ഗ്രഹങ്ങളുടെ അല്ലെങ്കിൽ ഏതിൻ്റെയെങ്കിലും ആകർഷണ വലയത്തിലേക്ക് ഒരു വസ്തു എത്തിപ്പെട്ടാല് ആ വസ്തു പിന്നെ സ്പീഡിൽ സഞ്ചരിക്കുകയാണ്. ഈ സ്പീഡിൽ സഞ്ചരിക്കുന്ന സമയത്ത് എന്താകും? സത്യത്തിൽ ഇത് പ്രകാശമല്ല, അത് എന്താണ്? ചില പാറക്കല്ലുകളൊക്കെയാണ്. പിന്നെ ഇങ്ങനെ ഇത് കത്തുന്നത് സ്പീഡിൽ സഞ്ചരിക്കുന്ന സമയത്ത് ഭൂമിയുടെ ആ അന്തരീക്ഷവുമായിട്ടുള്ള ഘർഷണം വഴി കൂട്ടി എന്താ നമ്മൾ സ്പീഡിൽ ഇങ്ങോട്ട് വരുന്ന സമയത്തുള്ള ആ അതിലെന്ത് ചെയ്യാണിത്? കത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സെക്കൻഡുകൾ കൊണ്ട് മനുഷ്യനെ എത്രയെന്ന് നിർണയിക്കാൻ കഴിയാത്ത അത്രയും പ്രകാശവർഷങ്ങൾ ദൂരെ, ഒരു പ്രകാശവർഷം എന്ന് പറഞ്ഞാൽ എത്ര പ്രകാശവർഷം, ഒരു 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 സെക്കൻഡിൽ ഒരു പ്രകാശം എത്ര സഞ്ചരിക്കുന്നു അറിയാം? ഒരു സെക്കൻഡിൽ പ്രകാശം 300,000 കിലോമീറ്റർ. ഒരു സെക്കൻഡില് പ്രകാശം 300,000 കിലോമീറ്റർ സഞ്ചരിക്കും. അപ്പൊ ഒരു വർഷം പ്രകാശം സഞ്ചരിക്കുന്ന ദൂരാണ് എന്ത്? പ്രകാശവർഷം എന്ന് പറയുന്നത്. ഒരു വർഷം 365 ദിവസം പ്രകാശം സഞ്ചരിക്കുന്ന ദൂരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് എത്രയോ പ്രകാശവർഷങ്ങൾക്ക് അപ്പുറത്ത് സഞ്ചരിച്ചിട്ടാണ് അള്ളാഹനെ കാണുന്നത്. കാരണം 500,000,000 പ്രകാശവർഷമാണ് എന്ന് പറയുന്നത് ഒരു ആകാശത്തിന് രണ്ടാം ആകാശത്തേക്ക്, അങ്ങനെ 7 ആകാശം. അതിന്റെ അപ്പുറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പോവുകയാണ്. അപ്പൊ ഇത്രയും ദൂരം നബി ഇത്ര വേഗതയിൽ സഞ്ചരിച്ചിട്ട് പ്രവാചകന്റെ ശരീരത്തിൽ ഒരു ചെറിയ പോറൽ പോലും ഏറ്റില്ല. ഒരു പാറക്കല്ലാണെങ്കിൽ അത് ഉരുകിയിട്ട്, കാരണം ഭൂമിയിലേക്ക് വരുന്ന ചിലപ്പം പാറക്കല്ല് വലിയതായിക്കാരെന്നാണ് പറയണത്. പക്ഷെ അത് ഭൂമിയിലേക്ക് എത്തുമ്പോഴേക്ക് അത് കത്തി 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 തീർന്ന് 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 ചെറിയ ചെറിയതാവുകയാണ്. നബി ഇത്രയും ദൂരം സഞ്ചരിച്ചിട്ട് എന്തെങ്കിലും സംഭവിച്ചോ? ഇല്ല. എന്താ കാരണം? ഇത് ബശരിയത്ത് മാത്രമല്ല, ഇത് നൂറാനിയത്ത് കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രകാശമാണ്. നബിയിലൊരു പ്രകാശമുണ്ട്, നബിയിലെ ഒരംശം പ്രകാശമാണ്. ബശരിയത്തിന്റെ കൂടെ ചേർന്നതാ, പിന്നെ ചേർന്നതാ. ആദ്യം ബശരിയത്തല്ല, ആദ്യം നൂറാനിയത്തുണ്ടായത്. അപ്പൊ നബി സഞ്ചരിച്ച ലോകങ്ങള്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ട കാഴ്ചകള്, പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിച്ച അനുഭവങ്ങള്, അതൊന്നും മനുഷ്യന് പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവൂല. ഇത് ഇപ്പൊ നമുക്ക് മനസ്സിലാവുന്നത് പ്രകാശം സഞ്ചരിക്കുന്നതിനെ കുറിച്ചൊക്കെ ഗവേഷണം നടത്തിയിട്ട് ഐൻസ്റ്റീൻ പറഞ്ഞതുകൊണ്ടാണ്. അതിന് മുമ്പുള്ള ആൾക്കാർ ഇത് എങ്ങനെ മനസ്സിലാക്കിയത്? ഓർക്ക് ഇത് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റൂരുന്നോ? അപ്പൊ അവരെങ്ങനെ വിശ്വസിച്ചത്? അവര് സമിയാനാവാത്താന, നബി നിങ്ങൾ പറഞ്ഞ് നമ്മളത് കേട്ടു എന്നുള്ളതന്നെ. ഓരോക്ക് ഇതിൽ സംശയമില്ല. ഓരോ ബുദ്ധി കൊണ്ട് ഇങ്ങനെ ഗവേഷണം നടത്തിയിട്ട് ഇത് എനിക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് അവര് അതിന് ഒരു തീർപ്പ് കൽപ്പിച്ചില്ല. നമ്മളെ പ്രശ്നം അതാണ്, ഇത് എനിക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ഖുർആൻ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ വിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിലേക്ക് ഒരു വസീല തേടിക്കൊളി. എന്താ വസീല? അത് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആൻ പറയുന്നു, ഫബിദാലിക ഫബിറഹ്മതിഹി ഫല്ലഫറഹു. ഖുർആൻ പറഞ്ഞു, എന്താ പറഞ്ഞത്? നിങ്ങൾ അള്ളാഹുവിന്റെ നിങ്ങൾക്ക് തന്ന റഹ്മത്ത് കണ്ട് നിങ്ങൾ സന്തോഷിച്ചോളിയെന്ന്. ഈ ലോകത്ത് ഏറ്റവും വലിയ റഹ്മത്ത് എന്താ നമ്മളെ സംബന്ധിച്ച്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ആ നബീനെ വെച്ച് നമ്മൾ സന്തോഷിക്കാൻ പാടില്ലേ? പാടുണ്ട്. അയാൾ സന്തോഷിക്കുന്നത് ഖുഫ്റാണ്, ഷിർക്കാണ്. ഈ രീതിയിൽ ആളുകൾ ചിന്തിച്ച് നമ്മളെന്താ ചെയ്യാം? ചില ആളുകൾക്ക് അത് ഉൾക്കൊള്ളാൻ വലിയ പ്രയാസമാണ്. അപ്പൊ അതുകൊണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപാട് വലിയ അത്ഭുതങ്ങളുള്ള, ഒരുപാട് രഹസ്യങ്ങളുള്ള
അതൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ മനുഷ്യർക്ക് വലിയ പ്രയാസമുള്ള ഒരു മഹാപ്രതിഭാസമാണ്. ആ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നതിനെ കുറിച്ചൊക്കെ ഒരുപാട് പറയാണ്ട് ഇൻഷാല്ലാ നമുക്ക് ഇനിയും അവസരം ഉണ്ടാകുമ്പോൾ പറയാം. ഞാനിപ്പോൾ ദീർഘിപ്പിച്ച് സംസാരിക്കണില്ല. ഒരുപാട് സമയമായി, നിങ്ങളൊക്കെ ക്ഷീണിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉള്ളുകൊണ്ട് സ്നേഹിക്കാം. ആ നബി ഇല്ലെങ്കിൽ നമ്മൾ ആരുമില്ല, ലോകമില്ല, ഈ ലോകമില്ല. നമ്മളെന്ന് മാത്രമല്ല, ഈ ലോകമില്ല. ഈ ലോകം ഉണ്ടാക്കാൻ കാരണം നബിയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ആകാശങ്ങളും ഗോളങ്ങളും നക്ഷത്രങ്ങളും ഒക്കെ ഉണ്ടാകാൻ കാരണം നബിയാണ്. ഈ നബി ഇല്ലെങ്കിൽ ഇതൊന്നുമില്ല. അള്ള മാത്രം ഉണ്ടാവും ഇവിടെ. അവൻ നമ്മളിവിടെ വരാൻ കാരണം. ഇനി അള്ളാഹു സ്വർഗം ഉണ്ടാക്കിയിട്ടുണ്ട്, നരകം ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ ഈ നബിനെ ബഹുമാനിക്കാൻ ഉണ്ടാക്കിയതാ. എങ്ങനെ ബഹുമാനിക്കണത്? ഈ നബിനെ ആരെങ്കിലും ബഹുമാനിച്ച് നബിനെ അംഗീകരിച്ചാൽ ഓൽക്കള്ള സ്വർഗം കൊടുക്കും, അല്ലെങ്കിൽ അവരല്ല ശിക്ഷിക്കും. അതും നബിനെ ബഹുമാനിക്കുകയാണ് അള്ളാഹു. അപ്പോ അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തെ ഒരു സംവിധാനിച്ചിട്ടുള്ള, പ്രപഞ്ചത്തെ സംവിധാനിച്ചിട്ടുള്ളതിന്റെ പിന്നിലുള്ള ലക്ഷ്യം അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ ഉള്ളുകൊണ്ടും പുറം കൊണ്ടും സ്നേഹിക്കാം. എങ്ങനെയാ സഹാബത്ത് സ്നേഹിച്ചത്? നബി തെറ്റ് ചെയ്താൽ തെറ്റും ചെയ്യുക തന്നെയാണ്. തെറ്റിയാന്ന് പറഞ്ഞാൽ നബി എന്തെങ്കിലും പാപം ചെയ്യാന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ല വഴിക്കും യാത്ര ഇങ്ങനെ നടന്നു പോണ സമയത്ത് അറിയാതെ വഴി തെറ്റിയിട്ട് വേറെ എടുക്കലും കുറച്ച് സഞ്ചരിച്ചു പോയാൽ എന്നിട്ട് പിന്നെ ആ ഇതല്ലല്ലോ വഴി, നമുക്ക് വഴി തെറ്റിയല്ലേ എന്ന് ചോദിച്ചു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വന്നിട്ട് പിന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? നേരെ പോയി. കുറെ കാലം കഴിഞ്ഞിട്ട് ആ യാത്ര ഒരു അതേപോലെ ആ സ്ഥലത്തേക്ക് വീണ്ടും യാത്ര പോവുകയാണ്. സഹാബത്തൊക്കെ കൂടെ ഉണ്ട്, മൂപ്പരുടെ കൂടെ യാത്ര ഇങ്ങനെ പോകുമ്പോ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വഴിയെ ഇങ്ങനെ പോയിട്ട് പെട്ടെന്ന് ഒരു സ്ഥലത്ത് എത്തിയപ്പോ ഉമർ ഇബ്നു റളിയല്ലാഹു വഴി തെറ്റിയിട്ട് വേറെ സ്ഥലത്തേക്ക് പോകണം. അപ്പൊ ആളുകൾ പറഞ്ഞേ ഇതല്ല നമ്മളെ വഴി, നമ്മൾ ഇങ്ങനെ പോണ്ടത്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു എനിക്കറിയാം, നിങ്ങൾ വരി. ഇബ്നു ഉമർ റളിയല്ലാഹു പോയി കുറെ പോയി, നബി അവിടെ വെച്ചിട്ട് യാത്ര നബിക്ക് ഇവിടുന്നാണോ ഇത് വഴി തെറ്റിക്കണം തോന്നിയത്? അവിടുന്ന് മൂപ്പരെന്തേത് തിരിച്ചറിഞ്ഞത്. എന്നിട്ട് പിന്നെ എന്തേത്? ആ നേരെ പോയി. എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യണത്? അതെന്തിനാ ചെയ്യണത്? ആരാ ഇബ്നു ഉമർ? മുത്തബിഉ സുന്ന എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അറിയിച്ച ആളാ. മുത്തബിഉ സുന്ന നബിന്റെ സുന്നത്ത് മുറുകെ പിടിക്കുന്ന ആളാണ്. ഓൽക്ക് അങ്ങനത്തെ ചിന്ത ഒന്നും ഉണ്ടായില്ല. അപ്പൊ നബി ഒരു മനുഷ്യൻ എന്ന നിലക്ക് മാനുഷികമായിട്ട് വന്നൊരു പിഴവാണ് നബിന്റെ അടുത്തത്. അതുകൊണ്ട് അതിപ്പോ നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് ആലോചിച്ചില്ല. സ്നേഹം എന്ന് പറഞ്ഞ അതാണ്. ഈ സ്നേഹം എന്ന് പറഞ്ഞ സാധനത്തിന് അങ്ങനെയൊക്കെ കുറെ മാനദണ്ഡങ്ങളുണ്ട്. അതിൽ ചിലപ്പം അദബും ഹുക്കുമും തമ്മിൽ അദബിനായിരിക്കും പ്രാധാന്യം. എന്താ എൻ്റെ ഹുക്കും ഒരു നോക്കൂല, നമ്മളിങ്ങനെ ഹുക്കുമോ ഹറാമോ ഹലാലൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കും. സ്നേഹത്തിൽ അങ്ങനെ ആ ഹുക്കുമോ അതൊന്നുമില്ല. ഞാനൊരു ഉദാഹരണം കൂടി പറഞ്ഞുതരാം നിങ്ങൾക്ക്, അങ്ങനെ ഒന്നും ഇല്ല. വഹാനായ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു അറിയോ ആരാണ് അദ്ദേഹം? സ്വർഗം കൊണ്ട് സന്തോഷ വാർത്തയെ അറിയിക്കപ്പെട്ട സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ് ആര്? അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു. ചെറിയ കുട്ടിയായിരുന്നു റസൂലിന്റെ കാലത്ത്, കുട്ടിയായിരുന്നു, ചെറിയ കുട്ടി. അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു എപ്പോഴും റസൂലിന്റെ ഒപ്പം ഇങ്ങനെ നടക്കും. റസൂലിന് നല്ല ഇഷ്ടമായിരുന്നു, നല്ല ഒരു ഓമനത്തുള്ള നല്ല ചുറുചുറുക്കുള്ള ഒരു കുട്ടി. ആരാണത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പേരക്കുട്ടിയാ. ആരമ്മ? അസ്മാ റളിയല്ലാഹു അൻഹു, ആയിഷ റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരിയാ. അപ്പൊ അതുകൊണ്ട് റസൂലിനാക്ക് നല്ല ഇഷ്ടമായിരുന്നു. കാരണം എന്താ, എന്താ കാരണം? തന്റെ പെണ്ണുങ്ങളെ സഹോദരിയുടെ മോനാണ്. പിന്നെ വാപ്പാര സുബൈർ ഇബ്നുൽ അവ്വാം. ആരാണത്? സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ആൾ, അശ്രദ്ധ ഉപശ്രപ്പെട്ട കുട്ടിയാണെങ്കിലോ നല്ല പക്വത ഉണ്ടായിരുന്ന, നല്ല ഗാംഭീര്യം ഉണ്ടായിരുന്ന, നല്ല ഒരു 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 ഓമനത്തുള്ള കുട്ടി. എപ്പോഴും നബിന്റെ കൂടെ അങ്ങനെ ചുറ്റിപ്പറ്റി നടക്കും. അവൻ നബി ഒരു ദിവസം പറഞ്ഞു, അബ്ദുല്ലാ ഇവിടെ വാ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മോനെ ഇത് ഞാൻ കൊമ്പ് വെച്ച രക്താണിത്, കൊമ്പ് വെച്ച രക്തം. കൊമ്പ് കയറണം എന്താ ഹിജാം, എന്താ പരിപാടി? ഇപ്പൊ കാട്ടുന്ന ആ പരിപാടി ഉണ്ടല്ലോ, അങ്ങനെ ഒരു കപ്പൊക്കെ വെച്ചിട്ട്, അതൊന്നല്ല, ഇത് ഒറിജിനൽ കൊമ്പന്നെ വെച്ചിട്ട് എടുക്കരുത്. എന്തിനാ ചെയ്യണത്? ആ ഈ ശരീരത്തിലുണ്ടാകുന്ന മലിനമായ രക്തങ്ങൾ ഒഴിവാക്കായിട്ട് അത് ചില അസുഖങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അത് അറബികൾ സാധാരണ ചെയ്തിരുന്നതാണ് പറഞ്ഞത്. അപ്പൊ നബി ഇതിങ്ങനെ ഇടക്കിടക്ക് ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരിക്കൽ ചെയ്തപ്പോൾ ഒരു കുപ്പിയിൽ കുറച്ച് രക്താക്കി, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിൽ, അല്ല നബി ആരെ വിളിച്ചേ, കുട്ടിയായ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹുവിന്റെ കയ്യിൽ വിളിച്ചിട്ട് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് ഒഴിവാക്കിട്ട് വാ മോനെ എന്ന് പറഞ്ഞു. രക്തല്ലേ, അവിടെ ഇവിടെ ഇടാൻ പാടില്ലല്ലോ. അപ്പോ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു അതിട്ടാണ് പോയി. ഇവരിങ്ങനെ പതുങ്ങി ആരും കാണാത്ത ഒരു സ്ഥലമൊക്കെ നോക്കിയിട്ട്, നബി പറഞ്ഞാൽ ആരും കാണാത്തടത്തുകൊണ്ട് ഒഴിവാക്കാനാ, ആരും കാണാത്ത ഒരു സ്ഥലത്ത് ഇങ്ങനെ പോയി ആരും ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയിട്ട് അത് ഒഴിവാക്കി.
എന്നിട്ട് മൂപ്പർ എന്ത് ചെയ്ത് റസൂലിന്റെ അടുക്കൽ വന്ന്. പക്ഷെ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം പുണ്യ നബിയുടെ സംവിധാനത്തിൽ ചിറകടിച്ചു വന്ന്, എന്നിട്ട് മലക്ക് ചോദിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, സംഭവിക്കണം ചോദിക്കണം ട്ടങ്ങളാം കുഞ്ഞുമോനോട് നിങ്ങൾ ചോദിക്കണം. നബി മോൻ വന്നപ്പോ ചോദിച്ചു, മോനെ ഇജ്ജ എവിടെ അത് ഒഴിവാക്കിയത്? ആ ഞാൻ ആരും കാണാത്തൊടുത്ത് ഒഴിവാക്കിക്കണം. അല്ല എവിടെ ഒഴിവാക്കിയത് പറ, അത് ഞാൻ ഒഴിവാക്കിയ റസൂല പറയണം, ഇജ്ജ എവിടെ ഒഴിവാക്കിയെന്ന് പറഞ്ഞു. അപ്പൊ പേടിച്ചിട്ട് മോൻ പറഞ്ഞു, റസൂല ഞാൻ കുടിച്ചിക്കണ് പറഞ്ഞു, ഞാനത് കുടിച്ചിക്കണ് പറഞ്ഞു. എന്താണ് ഇത് സാധനം കുടിച്ചത്? രക്തം അല്ലേ? മനുഷ്യന്റെ രക്തം കുടിക്കാൻ പാടുണ്ട? മനുഷ്യന്റെ രക്തം കുടിക്കാൻ പാടുണ്ടോ? ഒരാളെ രക്തം എടുത്തിട്ട് നിങ്ങൾ കുടിക്കുക പാടുണ്ട? പാടില്ല. എന്താ അതിന്റെ വിധി? ഹുക്മന്താ ഹറാം. അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു റസൂലിന്റെ രക്തം കുടിച്ചിങ്ങണ്. റസൂലുള്ള ചോദിച്ചു, എന്തിനാ കുടിച്ചത്? അപ്പൊ കുട്ടി പറഞ്ഞ മറുപടി എന്താ അറിയോ? ഇത് കുട്ടി ചെറിയ കുട്ടിയാണെങ്കിലും വലിയ മനസ്സുണ്ടായിരുന്ന കുട്ടിയാ. കുട്ടി മറുപടി പറഞ്ഞ എന്താ? റസൂലെ, ഞാനത് കുടിച്ചാല് ഇങ്ങളെ രക്തം എന്റെ ശരീരത്തിലായി ആയല്ലോ. അപ്പൊ എന്റെ ശരീരത്തിന്റെ ഉള്ളിൽ അതെന്റെ രക്തമായിട്ട് പിന്നെന്താകും? ഓട്ടമില് കുടിച്ചേരും. പിന്നെ അള്ളാഹുവിന്റെ നരകത്തിലിടാൻ പറ്റൂല്ലോ. കാരണം ആരാ? എന്റെ ഉള്ളിൽ നിങ്ങൾ ഉണ്ടല്ലോ. ചെറിയ കുട്ടിയുടെ മനസ്സാണ്. കുട്ടി പറഞ്ഞ എന്താ? എന്റെ ശരീരത്തിലെ രക്തത്തിൽ നിങ്ങളെ രക്തം ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ അള്ള എന്നെ നരകത്തിലിടും? ഇന്ന നരകത്തിലിട്ടാ നിങ്ങളെ രക്തം നരകത്തിൽ പോകും. അപ്പൊ എനിക്ക് നരകത്തിൽ പോകാതിരിക്കാൻ വേണ്ടി ഞാൻ ചെയ്ത പണിയാണിത് എന്ന് പറഞ്ഞു. അപ്പൊ റസൂലുള്ള ചിരിച്ചിട്ട് അത് അംഗീകരിച്ചു കൊടുത്തിട്ട് റസൂലുള്ള അംഗീകാരം കൊടുത്തു. അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു, ഇത് ഒരാൾ ഇപ്പൊ ചെയ്തിരുന്നെങ്കിൽ ഓനെ എന്തൊക്കെ ആക്കും? നമ്മളെ നാട്ടിലുള്ള മുജാഹിദീൻ ജമാഅത്തൊരു കൂടിയും കൂടിയിട്ട് വേണം. അപ്പൊ ഈ സ്നേഹം എന്ന് പറഞ്ഞാല് അതിൽ ഹുക്മിനേക്കാൾ വലുത് അദബാണ്, ബഹുമാനമാണ്, സ്നേഹമാണ്, അത് പ്രണയാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ, അത് മനസ്സിലാക്കണമെങ്കിൽ ഹുബ്ബ് വേണം നബിയുടെ ഉള്ളില്. അല്ലാതെ അത് കുറേ പ്രസംഗിച്ചോണ്ടോ വലിയ തലയിലും വലിയ തൊപ്പിട്ടോണ്ടോ വലിയ താടി വെച്ചോണ്ടോ മാത്രം കിട്ടൂല. അത് ഹുബ്ബ് വേണം ഉള്ളില്. ഹുബ്ബ് ഉണ്ടാകുമ്പോ ഓട്ടോമാറ്റിക് ഇതൊക്കെ വരും ചെയ്യും. അന്ത മുൻജീന മിനൽ ഹുറബി മിൻ ലഹീബിൻ നരി വൽ അജജി. മംഗൂസ് മൗലൂദിനെ കേട്ടില്ല ഞങ്ങള്? ആരാ മംഗൂസ് മൗലൂദ് ഉണ്ടാക്കിയത്? ആരാ ആരാ മംഗൂസ് മൗലൂദ്? സൈനുദ്ദീൻ മഖ്ദൂം ഉണ്ടാക്കിയതാ. അതുണ്ടാക്കിയത് വേറൊരു മൗലൂദിന്റെ ചുരുക്കാണ്, ഖുലാസയാണ്. അതുണ്ടാക്കിയത് ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹിയാണ്. ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹിയാണ് മംഗൂസ് മൗലൂദിന്റെ യഥാർത്ഥ ആള് എന്നർത്ഥം. അതിൽ പറയുന്നു, അന്ത മുൻജീന മിനൽ ഹുറാഖി മിൻ ലഹീബിൻ നാരി വൽ അജജി. നബിയെ, നിങ്ങൾ തീയുമായി ബന്ധപ്പെട്ട എല്ലാത്തിൽ നിന്നും രക്ഷയാണ് നബിയെ. അന്ത മുൻജീന മിനൽ ഹുറാഖി, തീ കരിക്കും അല്ലേ? പക്ഷെ നബി കരിക്കൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒന്നിനെയും കരിക്കാൻ പറ്റില്ല, ഒന്നിനെയും കരിക്കാൻ പറ്റില്ല. ഞാൻ വെറുതെ പറയില്ല, ഇത് കുറേ സമയം പറയണതൊക്കെ അപ്പോഴേ മനസ്സിലാവുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തീയുടെ ആളിൽ നിന്ന്, തീയിന്റെ കരിക്കലിൽ നിന്ന്, തീയിന്റെ പൊരികളിൽ നിന്ന് ഒക്കെ നബി രക്ഷയാണ്. നരകത്തിൽ നിന്ന് രക്ഷയാണ്. അതുകൊണ്ടാണ് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ രക്തം കുടിച്ചത്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു നിങ്ങൾ കേട്ടിട്ടില്ലേ? അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. അപ്പൊ അനസ് റളിയല്ലാഹു അൻഹു ഇതേപോലെ തന്നെയായിരുന്നു, ഒരു കുട്ടിയായിരുന്നു. എപ്പോഴും ഉണ്ടാവും നബിന്റെ ഇങ്ങനെ വാലും തൂങ്ങി നടക്കുക. എന്തിനാണ്? എന്തിനാണ്? ഖിദ്മത്ത്. നബി രാത്രി ആരും കാണാതെ ഒറ്റക്കിണിച്ചിട്ട് ഉദക്കെടുത്ത് താജ് നിസ്കരിക്കാൻ വേണ്ടി ഇങ്ങനെ പോകുമ്പോ അതൊക്കെ ആരും അറിയണ്ട ചോദിച്ചു. നബി ഇങ്ങനെ പോയിട്ട് പുറത്തെത്തിയിട്ട് ഒതുക്കണ സ്ഥലത്ത് പാത്രം എടുക്കാൻ നേരത്തുണ്ടാവും, അനസറല്ലാവിനോ ആ കപ്പും പിടിച്ച് ഇങ്ങനെ കിടന്നു. ഞാൻ പറഞ്ഞ നേരം റസൂലെ അറിയാണ് രാത്രി. കാരണം എന്താ? നബിന് ഖിദ്മത്ത് എടുക്കൽ മാത്രമേ അനസറല്ലാന്റെ പണി. കുട്ടിയായിരുന്നു.
കുറേ വർഷം 10 വർഷത്തോളം നബിൻ്റെ ഹിദ്മത്തിൽ നിന്നവർ. പിന്നെ നബി പറഞ്ഞയച്ചതാണ് മദീനയിൽ പോയിക്കുവാൻ. പോകുമ്പോൾ നബി ഒരു സമ്മാനം കൊടുത്ത്. നബി സാധാരണ ഇങ്ങനെ വിയർപ്പുണ്ടാകുമ്പോൾ ഇങ്ങനെ തുടക്കുന്ന ഒരു ചെറിയൊരു തൂവാലുണ്ടായിരുന്നു, അതെടുത്തിട്ട് അനസറുള്ളാഹിന് കൊടുത്തിട്ട് പറഞ്ഞു എത്തിച്ചു കൊണ്ടുപോയിക്കുവാൻ. പോയിട്ട് പിന്നെ ഒരു സംഭവം മഹാന്മാർ രേഖപ്പെടുത്തി. അനസ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ മൂപ്പർക്ക് ഒരു അസുഖം വന്നു. അസുഖം വന്നപ്പോ അനസ് റളിയല്ലാഹു അൻഹു തന്റെ അടിമപ്പണിനെ വിളിച്ചിട്ട് പറയും, യാ ജാരിയ, ആ വീടിനെ അലമാറയിൽ ഞാൻ ഭദ്രമായിട്ട് വെച്ചിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്തങ്ങളുടെ ഒരു തൂവാല എടുത്തുറന്നാറേ. അപ്പൊ കൊടുത്ത് വന്ന് നോക്കുമ്പോ പൊടിയൊക്കെ ഇങ്ങനെ പാറിയിട്ടുണ്ട്. എന്തുണ്ടാകുമേ പൊടി പാറിയിക്കണത്, കുറച്ചൊക്കെ ചളി വന്നിട്ട്. അപ്പൊ അനസ് റളിയല്ലാഹു അൻഹു അത് ഒരു ഓപ്ഷൻ, നമ്മൾ എന്തായാലും ഓപ്ഷൻ കഴുകുക അല്ലേ, അല്ലേ കഴുകിയാൽ എന്താകും, അതിലുള്ള വേർപ്പിന്റെ കംശം പോകും. അപ്പൊ മൂപ്പരെന്തേത്, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു തീ കൊണ്ടുവരാൻ പറഞ്ഞു. എന്നിട്ട് വിറകൊക്കെ ഇങ്ങനെ കൊടുന്ന് വെച്ചിട്ട് അത് മൊത്തം കത്തിച്ചിട്ട് അതിങ്ങനെ തീയിൽ ഇങ്ങനെ കാണിച്ചതാ. കത്തൂല അത്, കാരണം എന്താ, എന്തുകൊണ്ടാണ് ഇബ്രാഹിം അലൈഹിസ്സലാം നമ്രൂദിന്റെ തീ കുണ്ടാരത്തിൽ നിന്ന് യാതൊരു പൊറലും ഏൽക്കാതെ രക്ഷപ്പെട്ടു പോന്നത് എന്നതിനെ കുറിച്ച് മഹാരഥന്മാരായ സൂഫി ജ്ഞാനികൾ പറഞ്ഞു, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ മേലിലുള്ള റസൂലിന്റെ മേലിലെ സ്വലാത്ത് റസൂലുള്ളാഹിന്റെ ഹൃദയത്തിലേക്ക് ആവാഹിച്ചുകൊണ്ട് ഇബ്രാഹിം അലൈഹിസ്സലാം ഇരുന്നപ്പോ അല്ലാഹുവിന്റെ റസൂല് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഹൃദയത്തിലേക്ക് വന്നപ്പോ പിന്നെ തീക്കരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. മനസ്സറിഞ്ഞ് റസൂലിനെ സ്നേഹിച്ചാൽ നമ്മളും കരിക്കൂല. പ്രവാചകന്മാരെ മാത്രമല്ല, അള്ളാഹു ഇങ്ങനെ ഒരുപാട് ആളുകൾ ഈ ലോകത്തിൽ രക്ഷിച്ചിട്ടുണ്ട്. ഒറ്റ കഥ കൂടി പറഞ്ഞാൽ നിർത്തുക കേട്ടോ. അസ്വദുൽ അൻസി എന്ന് പറയുന്ന കള്ളപ്രവാചകനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അസ്വദുൽ അൻസ് വലിയ കള്ളപ്രവാചകനായിരുന്നു, വലിയ പ്രമാണിയായിരുന്നു, ഒരുപാട് സൈന്യക്കെ ഉണ്ടായിരുന്നു. മൂപ്പർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഇസ്ലാമിനെതിരെ യുദ്ധം ചെയ്തു. യുദ്ധം ചെയ്തപ്പോ അസ്വദുൽ അൻസിയോട് യുദ്ധം ചെയ്യാൻ വേണ്ടി പോയ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാളായിരുന്നു ആര്, അബൂ മുസ്ലിം അൽ ഹവലാനി റഹ്മത്തുല്ലാഹി അലൈഹി. മൂപ്പരെ പിടിച്ചോണ്ടേ ശത്രുക്കള് പിടിച്ചിട്ട് ഒരുപാട് ദ്രോഹിച്ച് മതം പറയാൻ പറഞ്ഞു, മാറിയില്ല. എന്ത് പറഞ്ഞിട്ട് മൂപ്പര് മാറിയില്ല. ലാസ് അസ്വദ് പറഞ്ഞേ തീക്കുണ്ടുണ്ടാക്കിയിട്ട് ഐ കയറി അവനെ ഇറങ്ങി. വീണ്ടും ഒരിക്കൽ കൂടി ചരിത്രത്തിൽ തീക്കുണ്ടം ഉയർന്നു. ആ തീക്കുണ്ടാരത്തിലേക്ക് അസ്വദുൽ അൻസി എന്ന് പറയുന്ന കള്ളപ്രവാചകന്റെ അനുയായികള് മഹാനായ അബൂ മുസ്ലിം റളിയല്ലാഹുവിനെ എടുത്തിട്ടുള്ളിൽ കിട്ടും. മൂപ്പർ അതിൻ്റെ ഉള്ളിലിരുന്ന് അങ്ങനെ ചിരിച്ച് കുറേ കഴിഞ്ഞ് ഇറങ്ങിട്ട് പോന്നു. ഒന്നും പറ്റിയില്ല. അസ്വദുൽ അൻസി ദേഷ്യം പിടിച്ചിട്ട് വന്നിട്ട് പറഞ്ഞു, എന്താ പറ്റിയത്, എന്താ നിന്നങ്ങൾ കരിച്ചിട്ട് എനിക്കൊന്നും പറ്റാത്തതെന്ന് വെച്ചു. അപ്പൊ മൂപ്പര് പറഞ്ഞു, എന്റെ മനസ്സിൽ മുഴുവനും ഹബീബാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ മനസ്സിൽ മുഴുവനും ഹബീബാണ് റസൂലുള്ളാൻ, എന്റെ ഹൃദയത്തിൽ നിന്ന് ഒരു നിമിഷം പോലും ഞാൻ പുറത്തേക്ക് കൊണ്ടുവരാറില്ല. അപ്പൊ റസൂലിന്റെ ഹൃദയത്തിൽ ഇരിക്കുമ്പോൾ പിന്നെ എങ്ങനെ എന്നെ തീയരിക്കാൻ പറ്റിയ. മൂപ്പര് ഒരു സമൊന്നും സംഭവിച്ചില്ല എന്നാ പറഞ്ഞത്. ഇതൊക്കെ ഇപ്പൊ നമ്മള് ബുദ്ധി കൊണ്ട് ഇങ്ങനെ ആലോചിച്ചുണ്ടാക്കിയാലൊന്നും ചില ആൾക്കാർക്ക് മനസ്സിലാവില്ല. അത് അങ്ങനത്തെ ആൾക്കാർക്ക് മനസ്സിലാക്കി കൊടുക്കാനും നമുക്ക് പറ്റൂല. അത് ഹുബ്ബുള്ള ആളുകൾക്ക് സംഭവിക്കും, ഹുബ്ബുള്ള ആളുകൾക്ക് തിരിയും. സമീന വാതന ചന്ദ്രൻ പിളർന്നു എന്ന് ഖുർആൻ പറഞ്ഞാണ് കേൾക്കുക. വടിയിട്ടുണ്ട് അടിച്ചപ്പോ ചെങ്കടലിൽ പിളർന്നു എന്നുള്ളത് ഖുർആൻ പറഞ്ഞ കേൾക്കുക. കാരണം ബുദ്ധി കൊണ്ട് മാത്രം മനസ്സിലാക്കണതിന്റെ പേര് ശാസ്ത്രം എന്നാണ്, അതിന് മതം എന്നല്ല പറയാ. ബുദ്ധി കൊണ്ട് മാത്രം മനസ്സിലാക്കിയെടുക്കുന്നതിന്റെ പേര് ശാസ്ത്രം എന്നാണ്. മതം എന്ന് പറയുന്നത് അതിന്റെ ഒരു ഭാഗം ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റൂ, അതിന്റെ കുറേ ഭാഗം വഹ്യു കൊണ്ട് മനസ്സിലാക്കുന്നതാണ്. വഹ്യു കൊണ്ട് അത് ഒരു വ്യക്തിയെ വിശ്വസിച്ച് ആ വ്യക്തി പറഞ്ഞാൽ വിശ്വസിക്കുക എന്നുള്ളതാ. അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശ്വസിച്ചാല് അപ്പൊ അതില് വളരെ സഹീഹായ ഹദീസിലാണ് അള്ളാഹു നമ്മെ പഠിപ്പിച്ചത്. വളരെ സഹീഹായ ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഞാനൊരാളെ ഇഷ്ടപ്പെട്ട ഞാൻ ഓന്റെ കയ്യാകുന്ന പറഞ്ഞ അള്ളാഹു ഓന്റെ കയ്യാകുന്നു. സഹീഹായ ഹദീസിലാ പറഞ്ഞത് അള്ളാഹു അവന്റെ കയ്യാകും. അതിപ്പോ എങ്ങനെ, അതങ്ങനെ തന്നെ കയ്യാവും എന്ന് പറഞ്ഞാൽ അള്ളാഹു കയ്യന്നാവും.
അല്ലാഹ് ഞാൻ പറഞ്ഞു, അവന്റെ കാല് ഞാനാകും, അവന്റെ കേൾവി ശക്തി ഞാനാകും, അവന്റെ കാഴ്ച ഞാനാകും. അല്ലാഹു പറഞ്ഞാല് ഖുദ്സിയായ ഹദീസല്ലേ, ഇമാം മുസ്ലിം ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ്, അല്ലാഹു പറയാ ഞാനും അവന്റെ കൈയാകും, ഞാനും അവന്റെ കാലാകും. അത് നിർവചിക്കാൻ ആദ്യ ആളുകൾ തയ്യാറാകണം. എങ്ങനെ ഒരു മനുഷ്യന്റെ കൈ അല്ലാഹ്? അപ്പൊ ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ ആലോചിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും നമ്മൾ ഈ വിഷയത്തൊക്കെ നിഷേധിക്കുമ്പോഴും ഒക്കെ ഒരുപാട് ആലോചിക്കണം. മനുഷ്യനുണ്ടാകേണ്ട ഒന്നാമത്തെ വിവരം എന്താണെന്നറിയോ? ഒന്നാമത്തെ വിവരം, എനിക്ക് വിവരമില്ല എന്നുള്ള വിവരമാണ്. എനിക്ക് വിവരമില്ല എന്നുള്ള വിവരം, എനിക്ക് വിവരമില്ല എന്നുള്ള വിവരം ഒരാൾക്ക് ഇല്ലാതായതിന് ഒരു ജഹ്ലു മുറക്കബു എന്നാ മഹാന്മാർ പറഞ്ഞിട്ടുള്ളത്. അത് ഇരട്ടി അറിവില്ലായ്മയാണ്. ഒരാൾക്ക് ഒരാളാണ് വിചാരിച്ചു എനിക്കെല്ലാം അറിയാം, എന്നാ പിന്നെ ഓനെ ഓനെ നമുക്ക് തിരുത്താൻ ഈ ലോകത്ത് ഒരിക്കലും കഴിയില്ല. ആദ്യം ഉണ്ടാകേണ്ട അറിവ് എന്താണ്? എനിക്ക് ഈ ലോകത്തുള്ള മുഴുവൻ കാര്യങ്ങളും അറിയും എന്ന ധാരണ മാറ്റിവെക്കുക എന്നുള്ളതാണ്. എനിക്കൊന്നും അറിയില്ല. വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീല, അറിവിൽ നിന്ന് വളരെ തുച്ഛമായത് മാത്രമാണ് നമ്മൾ നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത് എന്ന് അല്ലാഹു തമ്പുരാൻ. അത് നൽകപ്പെട്ടതിൽ നിന്ന് കൂടുതൽ നൽകപ്പെട്ട നബിയും അവരുടെക്ക് ശേഷം അത് നൽകപ്പെട്ട അല്ലാഹുവിനും അവർക്ക് ശേഷം അത് നൽകപ്പെട്ട അല്ലാഹുവിന്റെ പ്രവാചകന്റെ അനുയായികളായിട്ടുള്ള സഹാബത്തും അവർക്ക് ശേഷം നൽകപ്പെട്ടിട്ടുള്ള താബിഈങ്ങൾ മഹാരഥന്മാരായ മദ്ഹബിന്റെ ഇമാമുകൾ അവരൊക്കെ പറയുന്നത് കേട്ട് ജീവിക്കുക എന്നുള്ളതാണ് ബുദ്ധി എന്നാണ് ഞാൻ പറഞ്ഞു വരേണ്ടത്. അപ്പൊ നബിയെ സ്നേഹിക്കുക, സ്നേഹത്തിന് പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതൊക്കെ രീതിയിൽ സ്നേഹിക്കണം എന്ന് നമ്മളെ പഠിപ്പിച്ചോ, സ്വഹാബത്ത് എങ്ങനെയൊക്കെ സ്നേഹിക്കണം എന്ന് പഠിപ്പിച്ചോ, അങ്ങനൊക്കെ സ്നേഹിക്കാം. സ്വഹാബത്ത് എങ്ങനെ സ്നേഹിക്കണം എന്ന് പഠിപ്പിച്ചോ അങ്ങനൊക്കെ സ്നേഹിക്കാം. അപ്പൊ റസൂലുള്ള നമ്മളൊപ്പം ഉണ്ടാകും, റസൂലുള്ള നമ്മളെ സംരക്ഷിക്കും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പ്രശ്നങ്ങൾ അവസാനിപ്പിച്ചു തരും. അതിന് നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് സമയം പ്രശ്നമല്ല, കാലം പ്രശ്നമല്ല, മരണം പ്രശ്നമല്ല, ഭൂമി പ്രശ്നമല്ല, ആകാശം പ്രശ്നമല്ല, ഒന്നും പ്രശ്നമല്ല. നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് എല്ലാ അർത്ഥത്തിലും സഹായിക്കാൻ പറ്റും. അള്ളാഹു അങ്ങനെ ഒരു കഴിവ് റസൂലിനെ കൊടുത്തതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുകയും അള്ളാഹുവിന്റെ പ്രവാചകനെ ഈ ജന്മദിനം കൊണ്ട് പരിശുദ്ധമായ ഈ മാസത്തെയും അതിൻ്റെ ദിവസങ്ങളെയും ഒക്കെ സ്നേഹിക്കുകയും ചെയ്യുക. റസൂലുള്ളാഹിന്റെ ജനനം കൊണ്ട് പരിശുദ്ധമായ ഒരു മാസം, അതിനല്ലേ മരിച്ചതെന്ന് പറയുന്ന ആളുകളുണ്ട്. പക്ഷെ ഇസ്ലാമിൽ മരണം എന്ന് പറയുന്നത് 3 ദിവസം മാത്രമേ അതിൽ ദുഃഖിക്കാൻ പാടുള്ളൂ എന്നാ. അത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പാടില്ല? അത് കഴിഞ്ഞു. ആര് മരിച്ചാലും 3 ദിവസം കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുക? അതിൻ്റെ പേരിൽ ടെൻഷൻ ചിരിക്കാൻ പാടില്ല. അപ്പൊ പിന്നെ ദുഃഖാചരണം എന്ന് പറഞ്ഞത് എത്ര ദിവസം മാത്രമാണ്? തഹ്സിയത്ത് 3 ദിവസമാണ്. സന്തോഷത്തിൻ്റെ ഒരു പരിധിയും ഇസ്ലാം നിശ്ചയിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് നമ്മളെ കുട്ടി ജനിച്ച ദിവസം സന്തോഷമുള്ള ദിവസമാണ്, നമുക്ക് നമ്മുടെ വിവാഹം കഴിഞ്ഞ ദിവസം സന്തോഷമുള്ള ദിവസമാണ്, നമുക്ക് നല്ല ജോലി കിട്ടിയ ദിവസം സന്തോഷമുള്ള ദിവസമാണ്. അതൊക്കെ ചിലപ്പോൾ നമ്മൾ അതിൻ്റെയൊക്കെ വാർഷികം പലരും ആഘോഷിക്കാറുണ്ട്. അവർക്ക് അതൊന്നും ഒരു തടസ്സമല്ല. അല്ലെങ്കിൽ അവൻ്റെ ബോസിൻ്റെ കുട്ടിയുടെ ജന്മദിനം ആഘോഷിക്കും, അതിനും തടസ്സമല്ല. അല്ലെങ്കിൽ അവൻ്റെ കൂട്ടുകാരൻ്റെ വിവാഹ വാർഷികം ആഘോഷിക്കും, അതിന് വാടാ ഇന്ന് നമുക്ക് പാർട്ടി ചെലവ് ചെയ്യണം എന്ന് പറയും, അതിന് സന്തോഷം, ഒരു കുഴപ്പമില്ല. പക്ഷേ നമ്മൾ തന്നെ സൃഷ്ടിക്കപ്പെടാൻ കാരണക്കാരനായ, ലോകം സൃഷ്ടിക്കപ്പെടാൻ കാരണക്കാരനായ, നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കാൻ വേണ്ടി കാരണക്കാരനായ പുണ്യപൂമാൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തേക്ക് ജനിച്ചു വീണ ദിവസം നമുക്ക് സന്തോഷമുള്ള ദിവസമാകുന്നില്ല എങ്കിൽ അല്ലാഹു എന്തോ തകരാറ് നമ്മുടെ ഈമാനിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവാണത് എന്ന് മനസ്സിലാക്കുക. എന്നിട്ട് എത്രയും പെട്ടെന്ന് തെറ്റുകളൊക്കെ തിരുത്തിയിട്ട് അള്ളാഹുവിൻ്റെ റസൂലിനെ സ്നേഹിക്കുന്നവരിൽ അള്ളാഹു ഉൾപ്പെടുത്താൻ വേണ്ടി ദുആ ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ ഓവറായിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, സമയം കൂടുതലെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ക്ഷമിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകരെ സ്നേഹിക്കുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. വ ആഖിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.